فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله مولانا العلي العظيم، صدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരുടെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഗുരുനാഥന്മാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മളോട് സ്നേഹവും ബന്ധവും കടപ്പാടുമുള്ളവർ എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും കളിയിലും തമാശയിലും വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഏടുകൾ, നമ്മുടെ നന്മയുടെ റെക്കോർഡുകൾ നിറക്കുകയും നമ്മുടെ തിന്മകളുടെ റെക്കോർഡുകൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞ് അതിന്റെയൊക്കെ സ്ഥാനത്ത് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മുഹമ്മദ് കുഞ്ഞി, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഡെസ്കിൽ എപ്പോഴും സഹായത്തിനുള്ള ഒരുപാട് ആളുകൾക്കൊക്കെ മെയിൽ വഴി ക്ലാസിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുന്ന കുളവയിലുള്ള മുഹമ്മദ് കുഞ്ഞിയുടെ ഉപ്പ വളരെ അത്യാസന്ന നിലയിലാണ് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആ അസുഖത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി കൊടുത്ത് സലാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു നീ ശിഫ കൊടുക്കണം. അവിടെ ചവനെ, അവർക്ക് എന്താണോ ഖൈർ, നീ നിനക്ക് എന്താണോ ഖൈർ എന്ന് നിനക്കറിയുന്നത് ഖൈർ അദ്ദേഹത്തിന് വരുത്തണം തമ്പുരാന്. അള്ളാഹുവേ, അള്ളാഹുവേ, അദ്ദേഹത്തിനും അതുപോലെയുള്ള അസുഖം ബാധിച്ച മുഴുവൻ ആളുകൾക്കും ആജിലായ ശിഫാ നീ നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് യാസീൻ ഇൻഷാ അല്ലാഹ് സൂറ നമ്മുടെ അവസാനത്തെ ക്ലാസ്സിലാണ് ഉള്ളത്. നമുക്കൊക്കെ നമ്മുടെ പായസം നൽകി ആ ഒരു യാസീനിന്റെ ഖത്മ ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്ത്, വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അവരാണ് ഇന്നത്തെ പായസം. പ്രത്യേകം കുറെ മുമ്പ് തന്നെ യാസീൻ എന്നാണ് അവസാനിക്കുന്നത് ആ ക്ലാസ്സിലെ എന്റെ വക ഞാൻ ജനങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാനുള്ളത് ഞാൻ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ നിയ്യത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വിഷമങ്ങളും ചില പ്രയാസങ്ങളും കൊണ്ട് അള്ളാഹു നീ സലാമത്താക്കി കൊടുക്കണേ തമ്പുരാന്. എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ അതിനൊക്കെ പകരം നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. കിട്ടാനുള്ള ഹക്കുകൾ അദ്ദേഹത്തിന് ഘടിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഇതിന്റെ കച്ചവടത്തിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ. അള്ളാഹ് നമ്മുടെ കുടുംബത്തിലെ മക്കളിൽ നീ ഖൈറും സലാമത്തും റഹ്മത്തും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും നൽകണമേ അള്ളാഹു. ആമീൻ. രണ്ട് ലോകത്ത് വിജയിക്കാനുള്ള വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളും ദുആ ചെയ്യാം. യാസീനിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റുബൂബിയത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് യജമാനൻ, അവനാണ് ഈ ലോകത്ത് സൃഷ്ടികർമ്മം ചെയ്തത് എന്ന് ഒരുപാട് തെളിവുകളിലൂടെ പറഞ്ഞു തരികയാണ്. അങ്ങനെയാണ് ആഷിബിന് വായിൽ വന്നത്. അതുപോലെ തന്നെ ഉബയ്യുബിന് ഖലഫ് എന്ന് പറയുന്ന മുനാഫിഖായ രണ്ട് മനുഷ്യന്മാർ, ഒരാൾ മുനാഫിഖാണ്, ഉബയ്യുബിന് ഖലഫ്, മറ്റേയാള് മുഷ്രിഖാണ്, കാഫിറാണ്. രണ്ടുപേരും നബിയുടെ മുമ്പിൽ വന്ന് എല്ല് പൊടിച്ച് പറത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു. അതിന് ജീവിപ്പിക്കുന്നത് ആരാണോ ആ എല്ല് ആദ്യം പടച്ചത് അവൻ തന്നെയാണ്. പൊടിയായി പറക്കണമെങ്കിൽ എല്ല് വേണമായിരുന്നല്ലോ. ആ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. അള്ളാഹു എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പ് ചെയ്യാൻ കഴിവുള്ളവനാണ്. മനുഷ്യനെ സ്പേമിൽ നിന്ന് അള്ളാഹു തആല പടച്ചു. ആ ഒരു അത്ഭുതം അവലംയറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. അപ്പോ അവനാണ് അങ്ങനെ പടച്ചിട്ടുള്ളത്. അവിശ്വാസികൾ ആ വിഷയത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു ജന്മത്തിന് കുഴപ്പമില്ല, പക്ഷെ മരിച്ചതിനു ശേഷം ഈ അള്ളാഹ് ജീവിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിച്ചവരുണ്ടെന്ന്. അങ്ങനെ സ്പേം
അത് വിസർജിക്കുന്ന സമയം അത് ചൂടുള്ളതാണ്, നനവുണ്ട്. ആ ചൂടിൽ നിന്നാണ് കുഞ്ഞു ജനിക്കുന്നത്. പക്ഷെ എല്ലെന്ന് പറയുന്നത് നനഞ്ഞതാണ്, ഉണങ്ങിയതാണ്, സോറി ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഉറച്ചതാണ്. അതിൽ നിന്ന് പിന്നെ അള്ളാഹുവിന് ജന്മം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതായിരുന്നു അവരുടെ സംശയം. അല്ലാമ ഖുർത്തുബി റഹ്മഹുള്ള ഇങ്ങനെ ഒരു സംശയം വന്നപ്പോഴാണ് പച്ച വൃക്ഷത്തിൽ നിന്ന് തീയുണ്ടാക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു എന്ന് മറുപടി കൊടുക്കുന്നത്. സ്പേം നുതുഫ ചൂടുണ്ട്, അതിൽ വെള്ളമുണ്ട്, നനവാണ്, പക്ഷെ ചൂടുള്ളതാ. ആ അവസ്ഥയിൽ അതിന് കുഞ്ഞു ജനിക്കുന്നുണ്ട്, അതിനെങ്ങ് കുഴപ്പമില്ല. പക്ഷെ എല്ലെന്ന് പറഞ്ഞത് നനവുള്ളതാണ്, വെള്ളമില്ലാത്തതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ എല്ലിൽ നിന്ന് പിന്നെ രണ്ടാമത് പുനർജന്മം ഉണ്ടാവുക? അതിനാണ് അള്ളാഹു തആല ഒരു ചെടിയിൽ വെള്ളമുണ്ടായിരിക്കെ തന്നെ അഫാറ് വൃക്ഷത്തിൽ നിന്ന് അള്ളാഹു തആല രണ്ട് ചെടികൾ ഉരസിയാൽ, അറാക്ക് പോലെയുള്ള രണ്ട് ചെറിയ കമ്പെടുത്തിട്ട് ഉരസിയാൽ തീ ഉണ്ടാകും. അപ്പോ ഓപ്പോസിറ്റുകൾ പടക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. വെള്ളമുണ്ടായിരിക്കെ, ജലമുണ്ടായിരിക്കെ തന്നെ ആ പച്ച വൃക്ഷത്തിന്റെ രണ്ട് കൊമ്പെടുത്ത് ഉരസിയാൽ തീകത്തും. അത് അറബികൾക്ക് പരിചയമുള്ളതാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വിപരീതം പടക്കാൻ കഴിവുള്ളവനാണല്ലോ. വെള്ളത്തിന് വെള്ളം തീ അണക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ വെള്ളമുണ്ടായിരിക്കെ തന്നെ തീ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾക്കിതിൽ സംശയിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ മറുപടിയാണ് ഇവിടെ. ആരാണോ ആദ്യം ഇത് പഠിച്ചത് അവനാണ് ഇതൊക്കെ രണ്ടാമതും ജീവിപ്പിക്കാൻ പോകുന്നത്. അവൻ എല്ലാ തരത്തിലുള്ള സത്യത്വം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇങ്ങനെ ആരാണ് ജീവിപ്പിക്കുക എന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ മറുപടി തുടക്കത്തിലെ അള്ളാഹു തആല നൽകിയിട്ടുണ്ടെന്നാണ്. സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗം നോക്കൂ, 12-ാമത്തെ ആയത്ത്. സൂറത്തിന്റെ ആദ്യവും അവസാനവും തമ്മിൽ ബന്ധമുണ്ട്. നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അവസാനത്തെയപ്പോ ആരാണ് ജീവിപ്പിക്കുക എന്ന ചോദ്യം, ആരാണ് ആദ്യം പഠിച്ചത് അവൻ തന്നെ ജീവിപ്പിക്കും. ആ ചോദ്യത്തിന് മറുപടി യാസീനിൽ ആദ്യമേ അള്ളാഹു പറഞ്ഞു വെച്ചു എന്നാ പിന്നെ ആ ചോദ്യം വരുന്നത്. ഇന്നാനഷ്നുഹയിൽ മൗത്ത, അങ്ങനെ ഒരു സംശയം വഴി വരുന്നുണ്ട്, അതിന്റെ മറുപടി അള്ളാഹു ഇപ്പോഴേ നൽകി കഴിഞ്ഞു. നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവര് ചെയ്തതും അവര് കാരണം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതും അവരുടെ പേരിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കും. നന്മ ചെയ്ത നന്മ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മ. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ പേടിക്കണമെന്ന് പറഞ്ഞത്. യൂബത്തെ നെയ്മത്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എത്ര കാലം അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ വാട്സപ്പിലോ കിടക്കുന്നുണ്ടോ അത്രയും കാലം നമ്മളൊരു പറഞ്ഞ ഗീബത്ത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ അതിന്റെയൊക്കെ കുറ്റം ആ ചെയ്തവനുണ്ടാവും. നന്മയും അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ നന്മ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഒരു ചെറിയൊരു ഭക്ഷണമർത്തി നമ്മളൊരു ഒരു ഫോർവേഡ് ചെയ്ത ഒരു നന്മ എത്ര ആളുകൾ അറിയുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ കൂലി ആ തുടക്കക്കാർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. ഇന്നാനഹൻ, അപ്പൊ വനച്ചുവോ മാക്കദ്ദമോ ആഹാരവും, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളെ ആളുകൾ തുടർന്ന് നിങ്ങളെ പിൻപറ്റി ചെയ്തതിന്റെയും ആ കൂലിയാണെങ്കിൽ കൂലി, ശിക്ഷയാണെങ്കിൽ ശിക്ഷ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഒരു പരാമർശം സൂറ യാസീനിന്റെ ആദ്യ ഭാഗത്തിൽ അള്ളാഹു തആല ചെയ്തിട്ടുണ്ട്. അതിങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. أوليس الذي خلق السماء الذي جعل لكم من الشجر الأخضر نارا الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون പച്ച വൃക്ഷത്തിൽ നിന്ന് അഫാർ പോലെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് അള്ളാഹു തആല നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനാണ്. ബാമ്പു അങ്ങനെയാണ്, മറ്റു ചെടികൾ.
അറബികൾക്ക് പരിചയമുള്ളതാണ് അഫാറ്. അതിൽ നിന്നൊക്കെ രണ്ട് കമ്പെടുത്ത് ഉരസിയാൽ തീ വരുന്നുണ്ട്. തീ ഉണ്ടായത് പച്ചയിലകളിൽ നിന്ന്, പച്ചയിലകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ കത്തിക്കുന്ന പെട്രോള് പോലും ഈ ആയത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉലമാ. അത്രയും അത്ഭുതകരമായൊരു ആയത്താണിത്. പച്ചവൃക്ഷത്തിൽ നിന്ന് കത്തിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുന്നുണ്ടല്ലോ. ഇനി അല്ലാഹു പറയുന്നത് അവലൈസ അല്ലദി ഖലഖ അസ്സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസ അല്ലദി ഖലഖ അസ്സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനല്ലയോ, ബിഖാദിരിൻ കഴിവുള്ളവനല്ലയോ. അത് പടച്ചത് ആകാശ ഭൂമികളെ പടച്ചവന് കഴിവുണ്ടാകില്ലേ? അലാ അൻഖലുഖ മിസ്ലഹും, അവരെ പോലോത്തവരെ പടക്കാൻ അള്ളാഹുവിന് കഴിയില്ലയോ? നിങ്ങളെ നിങ്ങളെ മരിപ്പിച്ചാൽ നമ്മുടെ കൂടെയുള്ള ഈ ശരീരം മണ്ണായി പോകും. സ്വാലിഹീങ്ങളുടേത്, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔലിയാഇന്റേത്, ഷുഹദാഇന്റേത്, ഉലമ അംബിയാഇന്റേത്, ഇൽമ് അനുസരിച്ച് അമല് ചെയ്ത ഉലമാഇന്റേത്, അതൊന്നും മണ്ണ് തിന്നൂലാന്നാണ്. അല്ലാത്തതൊക്കെ മണ്ണ് തിന്നും. എന്നാൽ പോലും നാളെ പരലോകത്ത് അള്ളാഹു താല ജന്മം നൽകുമ്പോ ശരീരം തരുന്നുണ്ട്. അത് ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉണ്ടായിരുന്ന ഈ ശരീരമല്ല, വേറെ ഒരു ശരീരമാണ് തരിക. അംസാലക്കും, വേറെ ഒരു ശരീരമാണ് നാളെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ തന്നെ, പക്ഷെ ഇവിടെ ഉള്ള ഈ ശരീരം പോയി, അത് അതേപോലത്തെ ഒരു ശരീരം നിങ്ങൾക്ക് വേറെ തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് പരലോകത്തെ ജീവം. അന്ന് ഓർമ്മ ഉണ്ടാകും, നമ്മുടെ മെമ്മറി ഉണ്ടാകും, ഓർമ്മ, സുഹൃത്തുക്കളെ ഓർമ്മ ഒക്കെ ഓർമ്മ ഉണ്ടാകും. പക്ഷെ ഈ ശരീരമല്ല. നമ്മുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താലും നമ്മുടെ സ്വഭാവം ഓർമ്മയൊന്നും മാറൂല എന്നാണ്. എല്ലാത്ര അത്ഭുതമാണത്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു ശരീരം തന്ന്, അതാണ് അലാ അയ്യഖ്ലുഖ മിസ്ലഹും, അവരെ പോലോത്തവരെ എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ഈ ശരീരം മണ്ണായി പോയാലും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ശരീരം തന്ന് ജീവിപ്പിക്കാൻ ഈ ആകാശ ലോകങ്ങളെ പടച്ചവന് കഴിയില്ലയോ? ഒരു ചോദ്യം. അതിന് മറുപടി ബലാ, അതെ. വഹുവൽ ഖല്ലാഖുൽ അലീം, ഖാലിഖിന്റെ മുബാലഗയുടെ ഫോമാണ് ഖല്ലാഖ്. ഫാഇൽ ഫഅൽ എന്ന് പറയുന്ന പോലെ വഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം അറിവുള്ളവനും എങ്ങനെയൊക്കെ സൃഷ്ടിക്കണമോ ആ സൃഷ്ടികളൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഉമ്മി വാപ്പിണ്ടായിട്ട് നമ്മൾ അല്ലാഹു പഠിച്ചു. ഒരു പിതാവ് മാത്രമുണ്ടായി, ഹവ്വാ ബീവിയെ പടച്ചു. അല്ലെങ്കിൽ ഹവ്വാ ബീവിയുടെ ജന്മത്തിന് ഒരു പുരുഷന്റെ ഒറിജിൻ വേണം. ആദം നബിയുടെ റബ്ബിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടക്കുന്നത്. പിന്നെ ഉമ്മ മാത്രമായി പടച്ചു ഈസ നബിയെ, മറിയം ബീവിയിൽ നിന്ന് പടച്ചു. ഉമ്മി വാപ്പി ഇല്ലാതെ പടച്ചു സയ്യിദന ആദം നബി അലൈഹിസ്സലാമിനെ. ഇങ്ങനെ നാല് രീതികൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത ഉമ്മയും വാപ്പയും ഉള്ളവര്, വാപ്പയും ഉമ്മയും ഇല്ലാത്തത്, ഉമ്മ മാത്രമായി വാപ്പ മാത്രമായി ഇങ്ങനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു. ഇതൊന്നുമില്ലാതെയും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ പറ്റും. അപ്പോ വഹുവൽ ഖല്ലാഖുൽ അലീം, ഇവിടെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ആകാശഭൂമികളെ പടച്ചതാണോ മനുഷ്യനെ പടക്കുന്നതാണോ, ഏതാണ് ഏറ്റവും ഭാരമേറിയത് എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഓൾ അലൈക്ക്, ഒന്നിലും മറ്റെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ആകാശഭൂമികളെപ്പറ്റി ചിന്തിപ്പിക്കുന്നുണ്ട്. എന്താ അതിന്റെ രഹസ്യം എന്നറിയോ? ആലമുൽ ഉൽവി എന്ന് പറഞ്ഞാൽ ഉയർന്ന ലോകത്തുള്ള ആ ഒരു ലോകം, അത് മാറാത്തൊരു ലോകമാണ്. നമ്മൾ മാറിപ്പോകുന്ന, നമ്മളെ ശ്രദ്ധിച്ച തന്നെ അത്ഭുതമാണ്. പക്ഷെ ഇതിലും വലിയ അത്ഭുതമാണ് ആകാശ ലോകങ്ങൾ. കോടിക്കണക്കിന് സാധനങ്ങൾ കറങ്ങല്ലേ അവിടെ. ഒരു ദിവസം സൂര്യൻ പറയാൻ ഞാൻ കറങ്ങില്ല എന്ന് സമരം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളക്കാരെ രാഷ്ട്രീയക്കാരെ പോലെ സമരം നിർത്തി. എന്തായിരിക്കും നമ്മുടെ ഭൂമിയിലെ അവസ്ഥ? എന്തായിരിക്കും? ഞങ്ങൾ ആരും പോണില്ല, ഞങ്ങളിന്ന് കറങ്ങൂല എന്ന് പറഞ്ഞാൽ സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ ഏതെങ്കിലും അവർ സ്ട്രൈക്കിൽ ഇടപെട്ടാൽ ആകെ താഴാൻ തെറ്റൂലെ ജീവിതം. കോടാനക്കോടി വർഷങ്ങൾ ഇതിന് പഴക്കുണ്ടെന്നാണ്, ബില്യൺ കണക്കിന് കൊല്ലങ്ങൾ പഴക്കുണ്ടെന്ന്. വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? അവർ കറങ്ങുകയാണ്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. രാവും പകലും ആവണല്ലേ? ഈ രാവും പകലും നമ്മൾ അറിയുന്നത് ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ്. ഇറ്റ്സ് ഓൺ ആക്സിസ്.
ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴാണ് നമുക്ക് അത് രാവും പകലും അറിയുന്നത്. ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. നമുക്ക് സീസൺസ് ചൂടും ചൂടുകാലവും തണുപ്പുകാലവും അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കത്തിൽ, ഭൂമിയുടെ സ്വയം കറക്കത്തിൽ നമ്മുടെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളല്ലേ? അതിൽ മാറ്റങ്ങളില്ലല്ലോ. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്, അതാണ് വിഷയം. ജനിച്ച കുഞ്ഞ് മരിക്കുന്നുണ്ട്, മനുഷ്യൻ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്നുണ്ട്, 40 വയസ്സിൽ മരിക്കുന്നുണ്ട്, 60 മരിക്കുന്നുണ്ട്, 90 മരിക്കുന്നുണ്ട്, അതിന്റെ മുമ്പും ശേഷവും മരിക്കുന്നുണ്ട്, മനുഷ്യൻ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ മാറ്റങ്ങളില്ലാത്ത ലോകമാണ് ആകാശലോകം. അവിടെ വളരെ കൃത്യമായാണ് കാര്യങ്ങൾ. ഒരു നക്ഷത്രം പോലും അതിന്റെ ഓർബിറ്റിൽ നിന്ന് ഞാനൊന്ന് മാറി വേറെ റൂട്ടിൽ ബൈപ്പാസിന് പോയി നോക്കട്ടെ എന്ന് ഒരു നക്ഷത്രവും ചിന്തിക്കണില്ല. നമ്മൾ മരിച്ചാലും ഈ ആലമുൽ ഉൽവി ഇവിടെ ബാക്കി നിൽക്കുകയാണ്. മനുഷ്യന്മാർ എത്ര ഇവിടെ വന്നു, നമ്മൾ പോയാലും സൂര്യൻ ഉദിക്കും, അസ്തമിക്കും. നമ്മൾ പോയാലും ചന്ദ്രൻ ഉദിക്കും. ഇവിടെ നമ്മൾ പോയാലും ഈ നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ട്. മാറ്റങ്ങളില്ല. നമ്മൾ മാറ്റമുണ്ടായി പോകുന്നവരാണ്. നമ്മൾ വരുന്നു പോകുന്നു, പക്ഷേ പോകാതെ നിൽക്കുന്നവരാണ്. ഇത് ഏറ്റവും വലിയ അത്ഭുതം. ഒരു സേവനം ചെയ്യുന്ന ഖാദിമും മഖ്ദൂമും, നമ്മളൊരു ഒരു VIP ആയ മനുഷ്യന് ഖാദിം ഉണ്ടാവും അല്ലെ, സെക്രട്ടറി ഉണ്ടാവും, പ്രൈവറ്റ് സെക്രട്ടറി. അത്ഭുതം എന്താന്ന് വെച്ചാല് ആ സെക്രട്ടറി മരിച്ചാൽ ഈ ഖാദിമിന്റെ ആവശ്യമില്ലല്ലോ. സെക്രട്ടറി ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ആ VIP ആയ ആള് മരിച്ചുപോയിട്ടും സെക്രട്ടറി ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവോ? അയാള് മരിക്കുന്നതോടുകൂടെ സെക്രട്ടറിയുടെ പണി നിർത്തിപ്പോവില്ലേ? പക്ഷേ മഖ്ദൂമ് മരിച്ചാലും പണി നിർത്താത്തവരാണ്, പണി നിർത്താത്ത ഖാദിമീങ്ങളാണ് ഈ സൂര്യനും ചന്ദ്രനും മറ്റു ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് വേണ്ടി പടച്ചു എന്ന് അല്ലാഹു തആല. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഇതൊക്കെ പറച്ച് നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ, നിങ്ങളുടെ ഈ ലോകത്തെ ജീവിതം ഭംഗിയാവാൻ, നിങ്ങൾക്ക് കാലാവസ്ഥയും നിങ്ങൾക്ക് മഴയും കാറ്റും സ്വസ്ഥമായി വിഹരിക്കാനും, ഇതിനൊക്കെയാണ് ഞാൻ നിങ്ങൾ ഈ ലോകം പടച്ചിട്ടുള്ളത്. നിങ്ങൾ മഖ്ദൂമാണ്. ആരാ ഖാദിമ്? ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ. മഖ്ദൂമ് മരിച്ചാലും ഖാദിമ ബാക്കിയുണ്ട്. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതം. നമ്മൾ മരിച്ചാലും ഖാദിമീങ്ങളുടെ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹു നിലനിർത്തുന്നത് എന്ന്? അവലൈസല്ലദീ ഖലഖ സമാവാതി വൽ അർള, ആകാശങ്ങളെ പടച്ചവൻ ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ? അലാ അൻ യഖ്ലഖ മിസ്ലഹും, അവരെ പോലത്തെ ഒരു ശരീരം ഇനി അവർക്ക് രണ്ടാമത് പടച്ചു കൊടുക്കാൻ ഈ അള്ളാഹുവിന് കഴിയൂലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പ്രയാസം? നിങ്ങൾ എത്ര ചെറുതാണ്! അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ ഭൂമി തന്നെ ഒരു ചെറുതാണ്, ലൈക്ക് എ പെഗ് അല്ലേ, ഒരു ചെറിയ ഒരു പൂമ്പൊടിയുടെ അത്രയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ എത്ര ചെറുതാണ് മനുഷ്യൻ, എത്ര ചെറുതാണ് മനുഷ്യൻ. ഗൂഗിൾ എർത്ത് എടുത്തിട്ട് നമ്മൾ ഇന്ത്യൻ ഓഷനിൽ നിന്ന് സൂം ചെയ്ത് നോക്കിയാലേ ഒന്നും കാണാത്ത ആ ഒരു ഇന്ത്യൻ ഓഷനിൽ ഒന്ന് വളരെ ചെറിയൊരു ഡോട്ടുകളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ റബ്ബേ വലിയ ടൗൺഷിപ്പ്. അവിടെ എയർപോർട്ട് ഉണ്ട്, അവിടെ മനുഷ്യന്മാർ, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റി അവിടെ ജീവിക്കുന്നുണ്ട്. യാ അല്ലാ, അതിനും സൂം മനുഷ്യന്മാരെ കാണും കൂടിയില്ല. ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മനുഷ്യന്മാരെ കിട്ടുമോ? എത്ര ചെറുതാ നമ്മള്. നമ്മൾ വിചാരിക്കുക ഞാൻ തന്നെ അവിടെ തരില്ല, എന്തൊരു മണ്ടത്തരാണല്ലേ. നമ്മളൊന്നും, നമ്മൾ വളരെ തീർത്തും ഇൻസിഗ്നിഫിക്കൻസ് കമ്പയർഡ് ടു ദ ക്രിയേഷൻസ് ഓഫ് അല്ലാ. നമ്മളൊന്നുമല്ല. പക്ഷെ മനുഷ്യൻ ചിന്തിക്കും ഞാൻ ആരോ ആണല്ലോ, ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ മനുഷ്യന് തോന്നുകയാണ്. അള്ളാഹു പറയാണ് ഈ പ്രപഞ്ചം ഞാൻ ഉണ്ടാക്കിയില്ലേ, ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ പരിപാലിക്കുന്നില്ലേ, നിങ്ങൾ മരിച്ചു പോയാലും ഇതിവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം ആലമും ദുനിയയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം. ആലമെന്ന് വേറെയാണ്, ദുന്യാവെന്ന് വേറെയാണ്. നമ്മൾ പറയും ദുന്യാവെന്ന് അകന്ന് ജീവിക്കണം, ദുന്യാവ് നമുക്ക് പാടില്ല എന്ന് പറയും. പക്ഷെ ആലം എന്ന് പറഞ്ഞത് ലോകം, അത് വേറെയാണ്. ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ മലകളും പർവ്വതങ്ങളും ഈ സമുദ്രവും മരുഭൂമിയും, ഇത് ആലമാണ്. ആലം, ഈ ലോകം നമ്മൾ എങ്ങനെ ആസ്വദിക്കുന്നു അതിനാണ് ദുന്യാവ് എന്ന് പറയാം. ഈ ലോകം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതാണ് ദുന്യാവ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇവിടെ കടന്ന് തലതല്ലി മരിക്കണ്ട, നിങ്ങൾക്ക് പോകാനുള്ള ലോകം വേറെയാണ്. പക്ഷെ ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പർവ്വതം നമ്മൾ മരിച്ചാലുണ്ട്. റാസൽ ഹൈമിയൊക്കെ പർവ്വതത്തിന് 2088 മീറ്ററോ എന്നല്ലേ കണ്ടു, 2082 കിലോമീറ്ററിന്റെ പുറം ഹൈറ്റുള്ള പീക്ക്, പർവ്വതത്തിന്റെ ശിഖരങ്ങൾ, ഉയർന്ന സ്ഥലങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു വരച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 1 കിലോമീറ്ററിന്റെ അത്ര ഹൈറ്റ് വരുന്ന വേറൊരു ഒരു പർവ്വതം നമ്മുടെ മസ്കറ്റിലെ ഒരു സ്ഥലത്തുണ്ട്, വാദി തൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വാദി തൈൻ, അവിടെ
രണ്ടു മൂന്ന് ഗോത്രങ്ങൾ ആ മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരാറില്ല. അത് അവരുടെ തന്നെ താമസിക്കുക, മലന്റെ മുകളിൽ കിടക്കുകയാണ്. ഞാൻ ആ മല കണ്ടു, ഇന്നലെ കാണിച്ചു തന്നു, ഇതാ മല, അവിടെ ഞങ്ങൾ പോവാറുണ്ട്, കുറച്ച് കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവര് താഴെ ഇറങ്ങി വരില്ല, അവരവിടെ നിൽക്കുകയാണ്. എത്രയോ തണുപ്പലാണ് അവിടെ, ഭൂമി നല്ല ചൂടാണ്, മേലെ തണുപ്പാണ്. ഭയങ്കര ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ മനുഷ്യരെ കൊണ്ടുപോയി അല്ലാഹു ഹുവല്ലദീ ദറഅകും ഫിൽ അർദി വഇലൈഹി തുഹ്ഷറൂൻ. അല്ലാഹുവാണ് നിങ്ങളെ ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചത്. കുറച്ച് മാളത്തിലെ, കുറച്ച് ഐലൻഡുകളിൽ, ചില മലന്റെ മുകളില്, ചിലത്ത് താഴത്തെ, ചിലത് മലയിലെ, ചിലത്ത് വാലിയിലെ, ഇങ്ങനെയൊക്കെ അല്ലാഹു നിങ്ങളെ വിഹരിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ മഹാത്ഭുതം പല ആംഗിളിലൂടെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി. ഈ പ്രപഞ്ചം, ഈ മലകളും പർവ്വതങ്ങളൊക്കെ അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ്, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടികളാണ്. നമ്മൾ മരിച്ചാൽ ഏതോടെ ബാക്കിയുണ്ട്. ഈ പർവ്വതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുനെ മനസ്സിലാവുക. ഈ ഭൂമിയും മരുഭൂമിയും ഒക്കെ ഉണ്ട്, നമുക്ക് അള്ളാഹുനെ മനസ്സിലാവുന്നു. ചൂടായി കഴിഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ ചൂട് ആരംഭിച്ചു അല്ലെ. ഈ കാലാവസ്ഥ മാറി വരുന്ന എന്തുകൊണ്ട്? നമ്മുടെ ഭൂമി, ഭൂമിയും സൂര്യൻ തമ്മിലുള്ള കണക്ഷൻ, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് തട്ടുന്ന തോത്, ഭൂമി അതിന്റെ ഓർബിറ്റിൽ സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ പ്രത്യേകമായ രേഖയിൽ വരുമ്പോഴുള്ള ടെമ്പറേച്ചർ വ്യത്യാസം. തണുപ്പ് മാത്രമായിട്ടായിരുന്നെങ്കിൽ മനുഷ്യന്മാർക്ക് ബോറടിക്കും, ഇതുവരെയും തണുപ്പാണല്ലോ. തണുപ്പ് ഇങ്ങനെ ബോറടിച്ചു വരുമ്പോഴേക്കും ചൂട്, ചൂടായി നമ്മൾ അങ്ങ് ബോറടിക്കുമ്പോഴേക്കും തണുപ്പ്. ഇങ്ങനെ കാലാവസ്ഥകൾ അല്ലാഹു മാറ്റിത്തരുന്നില്ലേ? ദീർഘമായ പകൽ വരും, ചുരുങ്ങിയ പകലുകൾ വരും, രാവും പകലും വരുന്നുണ്ട്, കാലാവസ്ഥകൾ മാറി മാറി വരുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു ചെയ്യുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇതിനാണ് ആലം എന്ന് പറയാ. ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ അല്ലാഹു ചെയ്യുന്നില്ലേ? ഈ റബ്ബിന് നിങ്ങളെ പടക്കാന പണി? നിങ്ങൾ എത്ര ചെറുത്. അല്ലാഹു മനുഷ്യന് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഈ മലക്കൂത്തിനെ സംബന്ധിച്ച് ചർച്ച വരുന്നു. ബിയദിഹി മലക്കൂത്തു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഉൻ. അല്ലാഹു മനുഷ്യന് കഴിവ് തന്നു. പക്ഷെ മനുഷ്യനേക്കാളും ഭയങ്കരമാണ് പ്രപഞ്ചത്തിന്റെ മറ്റു സംവിധാനങ്ങളൊക്കെ. നമ്മളെക്കാളും ഭയങ്കര അത്ഭുത ലോകമാണെന്നാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ. ആകാശങ്ങളും ഭൂമിയും പടച്ചവൻ, ഭൂമിയുടെ സെൻട്രാലിറ്റി, ഭൂമി പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് എന്ന് ഒന്നുകൂടെ ഖുർആൻ. ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടാനുകോടി നക്ഷത്രങ്ങളും അവയിലടങ്ങുന്ന ആ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഗാലക്സികളും മറ്റ് നെബുലകളും എല്ലാം ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ വലിയ ഒരു ലോകം, വലിയ ഒരു ലോകം. ആ ലോകത്തെ ചെറിയ ഒരു ഗോളമാണ് ഭൂമി. ആ ഭൂമി പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രം വേണമെങ്കിൽ ഭൂമിയായിരിക്കും ആ കേന്ദ്രമെന്ന് ഖുർആനിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സമർത്ഥിക്കുന്നു. സയൻസ് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, അത് പിന്നീട് പറഞ്ഞേക്കും. പക്ഷെ ഭൂമി പ്രപഞ്ചത്തിന്റെ സെന്ററാണെന്നാണ്. അത് സയന്റിസ്റ്റിനോട് പറഞ്ഞാൽ ഏ അങ്ങനെ ആരും വേ നാസ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കുക. ഓല ബുഖാരി മുസ്ലിം നാസയാ, അവർക്ക് ഒരു നാസൊക്കെ പിന്നെ മനസ്സിലാവും. ശമാവാത്തു വൽ അർള്, ആകാശങ്ങളും ഭൂമിയും, ആകാശങ്ങളും ഭൂമിയും. ഇപ്പൊ ഭൂമിയുടെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ, മറ്റു ഗ്രഹങ്ങളെപ്പോലെയല്ല ഭൂമി. ആകാശങ്ങളും ഭൂമിയും പടച്ചത്, ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിവിൽ സമയിൽ ഉയർന്നു നിൽക്കുന്ന പ്രപഞ്ചമണ്ഡലങ്ങളിലുള്ള കോടാനുകോടി സെലസ്റ്റൽ ബോഡീസ്, പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളും മുഴുവനും നക്ഷത്രങ്ങളെല്ലാം കൃത്യമായവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അള്ളാഹു പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. മുസഹറാൻ, കൃത്യമായും അള്ളാഹുവിന്റെ തസ്ഹീറിൽ അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്ത അവസ്ഥയിലാണ്. ഇവകളൊക്കെ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമായിട്ടാണ്. എന്ന് അള്ളാഹു പഠിച്ചിട്ടുണ്ടോ അന്ന് മുതൽ ഖിയാമത്ത് നാളെ നടക്കുന്നത് വരെ അള്ളാഹുവിന്റെ ആ ഒരു കീഴ്പ്പെടുത്തിയ അവസ്ഥയിൽ റബ്ബിന്റെ നിയമത്തിന് വിധേയമായി ജീവിക്കുന്നവയാണ് പ്രപഞ്ചത്തിലെ എല്ലാം. മനുഷ്യനങ്ങനെയല്ല. മനുഷ്യൻ ഇടക്കെങ്കിലും തലബുദ്ധിച്ചിട്ട് പഠിച്ചോനില്ല എന്നൊക്കെ പറയാൻ അവന് ഒന്ന് ധൈര്യം കാണിച്ചേക്കും. പക്ഷെ പ്രപഞ്ചത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഭൂമിയും സൂര്യനും എല്ലാം അള്ളാഹുവിന്റെ പുണ്യം, അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പറയും അത് കൊടുങ്കാറ്റിന്റെ ശബ്ദമാണല്ലോ. അവർക്ക് തസ്ബീഹുകളുണ്ട്. ലാ തഫ്ഖഹൂന തസ്ബീഹ, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അവയൊക്കെ അള്ളാഹുവിന് വിധേയമാണ്. വകസീറും മിനന്നാസ്, കുറെ മനുഷ്യന്മാർക്കും അള്ളാഹു വിധേയരായവരാണ്. പക്ഷെ അള്ളാഹുവിന് വിധേയരാവാത്ത മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെ പഠിച്ചത് ഈ ചെറിയ മനുഷ്യനാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്ഭുതം അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുകയാണ്, മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവൻ തരാൻ പറ്റൂ എന്നാണോ വിചാരിക്കുന്നത്? എല്ലാം പടക്കാൻ കഴിവുള്ളവനും എല്ലാം അറിവുള്ളവനുമാണല്ലോ അള്ളാഹു. എങ്ങനെയൊക്കെ പടക്കണം,
എന്തൊക്കെയാണ്, എന്തൊക്കെ എന്തെല്ലാം വേണമോ ആ ഇൽമുകൾ മുഴുവനും അള്ളാഹുവിന്റെ ദാത്തിന്റെ അവന്റെ എസൻസിന്റെ ഭാഗമായ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. ഖൽഖും ഇറാദത്തും ഇൽമും എല്ലാം അള്ളാഹുവിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ലല്ലോ. ഈ പ്രപഞ്ചം അള്ളാഹു പഠിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ അറിയും? അള്ളാഹുവിനെ അറിയാനുള്ള ചൂണ്ടുപലകളാണ് നമ്മൾ കാണുന്നതൊക്കെ. إنما أمره إذا أراد شيئا أن يقول له كن فيكون. يا من أمره بين الكاف والنون. كاف ديم نون ديم ديل صندم كالبنة الأكي وشبني الله هو إنه برايا رند كن ഉണ്ടാവുക എന്ന് അല്ലാഹു പറയുകയോ ഉദ്ദേശിക്കുകയോ വേണ്ടു, അപ്പോഴേക്കും കാര്യങ്ങൾ നടക്കുകയായി. അല്ലാഹുവിന് ഇത് വല്ല പ്രയാസവുമുണ്ടോ? ഈ പ്രപഞ്ചത്തെ പടക്കാനും കുൻ മതി, മനുഷ്യനെ പടക്കാനും കുൻ എന്ന വചനം മതി, എന്ത് നടക്കാനും കുൻ എന്ന വചനം മതി. ഇന്നമാ അംറുഹു, തീർച്ചയായും അല്ലാഹുവിന്റെ കാര്യം, ഇദാ അറാദ ശൈഅൻ, ഒരു വസ്തുവെ അല്ലാഹു ഉദ്ദേശിച്ചാൽ. ശൈ എന്ന് പറഞ്ഞ വസ്തു, വസ്തു എന്ന് പറഞ്ഞത് മാ യശാഉ, ഒരു മനുഷ്യൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവുന്നതിനാണ് ശൈ എന്ന് പറയുക. അള്ളാഹുവിനെ സംബന്ധിച്ച് ശൈ എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദാത്ത് മറ്റാരോ പടച്ചതല്ല. അള്ളാഹുവിന്റെ ദാത്ത് അവന്റെ ദാത്ത് എന്നൊന്നും എല്ലാ അസലിൽ നിന്നും അബദിലേക്ക് എന്നൊന്നും നിലനിൽക്കുന്നതും അവനില്ലാത്തൊരു കാലഘട്ടം കൂടെ കഴിഞ്ഞുപോയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ശൈ എന്ന് പറയും. ബാക്കിയൊക്കെ ഉണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായതാണ്. നമ്മളൊക്കെ ശൈ എന്ന് പറയാം. എല്ലാ സാധനങ്ങളും ശൈ ആൻ, മാസിവൽ ബാരി, അള്ളാഹു ഒഴികെ മുഴുവൻ കാര്യങ്ങളും ശൈ ആൻ. അള്ളാഹുവിന് ഒരു കാര്യം, ഒരു ശൈ അവനുദ്ദേശിച്ചാൽ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, അള്ളാഹു ഉദ്ദേശിക്കണം, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അയ്യൂല, അതിനോട് അള്ളാഹു പറയലാണ്, പറയുക പോലും വേണ്ടെന്നാണ്. പക്ഷേ പറയും, ഇൻഷാ വഴി വിശദീകരിക്കാം എന്താണ് അങ്ങനെ പറയാൻ കാരണം. അയ്യൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് അള്ളാഹുവിന് പറയുകയേ വേണ്ടു. അല്ലെങ്കിൽ ഒരു വസ്തുവെ അള്ളാഹു തആല ഉണ്ടാവുക എന്ന് ആ വസ്തുവിനെ കുറിച്ച് ആ അല്ലാഹു തആല ഒന്ന് തീരുമാനിക്കുകയെ ഉദ്ദേശിക്കുകയേ വേണ്ടു. ഫയകൂനു, അപ്പോഴേക്കും ആ സാധനം ഉണ്ടാകുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ലോകം എന്ന് പറയും. അള്ളാഹുവിന്റെ ഇത് കുൻ ഫയകൂൻ ഫാക്ടറിയാണ്. കുൻ ഫയകൂൻ, ആ ഫാക്ടറി ലോകത്ത് ആർക്കുമില്ല. എന്നിട്ട് സലാത്തല്ലേ, സല്ലു അലൽ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റപ്പോ എത്രയോ അവയവങ്ങൾ, ഞരമ്പുകൾ രക്തം പാസ് ചെയ്തു. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിർജീവമായി കിടന്നിരുന്ന ഞരമ്പുകൾ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുമ്പോ ഞരമ്പിലേക്ക് രക്തം പമ്പ് ചെയ്തു. എപ്പോഴാണ് എഴുന്നേൽക്കാൻ പറ്റുന്നത്? നിങ്ങൾ കാലം മടങ്ങിക്കയായിരുന്നു, അത് നിവർത്തി വെച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ബോഡി ഇപ്പൊ ബാലൻസിലാണ്. ചെവിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട്. അത് തകരാറിലായ മറിഞ്ഞു വീഴും മനുഷ്യൻ. അത് കൃത്യമായിട്ടുണ്ട്. നിങ്ങളുടെ കൈ വേറെ എങ്ങനെയായിരുന്നു, ഇപ്പൊ നിങ്ങൾ സ്റ്റഡിയായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ പ്രവർത്തിക്കാൻ പറഞ്ഞു, അപ്പോഴാണോ നിങ്ങൾ എഴുന്നേറ്റത്? അല്ല, എപ്പോഴാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത്? ഈ എഴുന്നേൽക്കുക എന്ന വലിയൊരു പണിക്ക് നിങ്ങളിപ്പോ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞോ ബ്രെയിൻ കൊടുക്കണം, ചോര കൊടുക്കണം, എന്റെ കാൽമുട്ടിലേക്ക് ഞാൻ എഡിറ്റ് എടുക്കാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ഞരമ്പിനോട് ഏത് ഞരമ്പുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. നിങ്ങൾ പറഞ്ഞോ ശരീരത്തോട്, ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീഴാതെ നിൽക്കണേ, ഞാൻ എഴുന്നേൽക്കാൻ പോവാണ്, ശരീരത്തോട് പറഞ്ഞോ? ഇല്ല. എന്താ അവിടെ സംഭവിച്ചത്? എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഉദ്ദേശിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റി. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സാധ്യമാണെങ്കിൽ കുൻ ഫയകൂൻ, അള്ളാഹുവിന്റെ ലോകത്ത് നിങ്ങൾക്ക് സംശയിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ, ഇത് മനുഷ്യൻ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ കടക്കുന്നുണ്ട്, ശരീരം മുഴുവനും കടത്തി വെക്കണം ബെഡിലേക്ക് കടക്കുമ്പോൾ. നിങ്ങൾ നിയത്ത് ചെയ്യുന്നുണ്ടോ, ഞാൻ കടക്കുകയാണ് ഇപ്പോ, അതുകൊണ്ട് ശരീരമേ വീഴല്ലേ? നിങ്ങൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇറാദത്ത് മാത്രമാണ്.
നിങ്ങൾ ശരീരത്തോട് ഒന്നും പറയുന്നില്ല. ഈ ശരീരത്തിന്റെ ഏതൊക്കെ ഞരമ്പുകളും ഞാടികളും പ്രവർത്തിക്കണം, നിങ്ങൾ ആരും ശരീരത്തോടൊന്നും പറഞ്ഞിട്ടില്ല. നടക്കണമെന്ന് തോന്നിയപ്പോൾ നടന്നു, പറയണമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഓടണമെന്ന് തോന്നിയപ്പോൾ ഓടി. ഇതൊക്കെ നിങ്ങളുടെ ഇറാദത്ത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ, അള്ളാഹു വല്ലതും ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ. പിന്നെ അള്ളാഹുവിന് വല്ല പ്രയാസവുമുണ്ടോ? മനുഷ്യൻ അള്ളാഹുവിന് കൊടുക്കണില്ലേ? ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞ്, കുഞ്ഞിനറിയില്ല ഞാൻ ഓടണമെങ്കിൽ പേശുകയാണ്, ചെറിയ കുഞ്ഞ്, ഒരു വയസ്സുള്ള കുട്ടി, രണ്ട് വയസ്സുള്ള കുട്ടി, ആറുമാസം പ്രായമുള്ള കുട്ടി, നടക്കാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും കുട്ടി നടക്കുകയായി, കുട്ടി ഉരുണ്ട് മറിഞ്ഞ് കളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കളിക്കുകയായി, കുട്ടി കിടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കിടക്കുകയായി. കുഞ്ഞ് ശരീരത്തോട് കമാൻഡ് ചെയ്തോ? ശരീരം എങ്ങനെ കിടക്കണമെന്ന് ഇല്ല. കുഞ്ഞിന് പോലും കൽബിന്റെ ഉള്ളിൽ ഇറാദത്ത് കൊടുത്തവനാണ് അള്ളാഹു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇറാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇന്നമ അംറുഹു, തീർച്ചയായും അള്ളാഹുവിന്റെ കാര്യം. ഇദാ അറാദ ഷൈഅൻ അതിനോട് പറയലാണ്, കുൻ ഉണ്ടാവുക എന്ന് പറയലാണ്. പറയുക എന്നവിടെ നിർബന്ധമില്ല, അള്ളാഹുവിന് ഉദ്ദേശിച്ചാൽ മതി. ഫയക്കൂനത് ഉണ്ടാവുകയായി, എന്റെ അള്ളാഹു പറയലാണ് എന്ന് പറയാൻ കാരണം അവിടെ ഉദ്ദേശം ഉദ്ദേശിക്കുകയാണെന്നാണ്. ഉണ്ടാവുക എന്ന് ഉദ്ദേശിച്ചാൽ മതി, അതപ്പോഴേക്കും അവലായി. മനുഷ്യൻ ശരീരത്തോട് പറഞ്ഞാൽ പോലും ശരീരം കേൾക്കാത്ത അവസ്ഥ വരും. അള്ളാഹുവിന് അങ്ങനല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞാൽ അവ ഉണ്ടാകുമെന്ന വിഷയം ഉറപ്പാണ്. മനുഷ്യന്റെ വിഷയം അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? 80 വയസ്സുള്ള ഒരു മനുഷ്യൻ എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ശരീരത്തോട് നീ എഴുന്നേൽക്കു എന്ന് പറയുന്നുണ്ട്, എഴുന്നേൽക്കാൻ പറ്റണില്ല, കയ്യും കാലക്കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റണില്ല. കിടക്കുന്ന ഒരു രോഗിക്ക് ഒന്ന് എഴുന്നേറ്റിരുന്ന് മരുന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഉദ്ദേശമുണ്ട്, ഇറാദത്തുണ്ട്, ശരീരത്തോട് പറഞ്ഞാൽ അത് നടക്കൂല. മനുഷ്യൻ പറഞ്ഞാൽ ശരീരം കേട്ടുകൊള്ളണമെന്നില്ല, അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖൽഖ് സൃഷ്ടിയത് കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അൻ യഖൂലല, അള്ളാഹുവിന് പറയുകയേ വേണ്ടൂ. നിങ്ങൾക്കും പറയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ടാണ് രോഗിയായ ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത. ഉദ്ദേശമുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കണമെന്നില്ല, പക്ഷെ ചിലത് നിങ്ങളുടെ ഉദ്ദേശം കൊണ്ട് നടത്താൻ അള്ളാഹു നിങ്ങൾക്ക് തന്നെ കഴിവ് തന്നിരിക്കെ അള്ളാഹുവിന്റെ ഇറാദത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ലോകം നമ്മൾ വിചാരിക്കുന്ന ലോകമല്ല. നിങ്ങൾക്ക് അള്ളാഹു കഴിവെന്ന് ഉദ്ദേശിച്ചാൽ ചെയ്യാൻ, അള്ളാഹുവിന് ചെയ്തൂടെ? അതുകൊണ്ടാണ് ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയെ വേണ്ടൂ, അപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. അത് മാത്രമല്ല, ഉള്ള ഒരു വസ്തുവിനോടാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു വസ്തുവിനോട് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ വാക്ക് ബാധിക്കുന്നത്? ആരോടാണ് നിങ്ങൾ പറയുന്നത്? എന്തിനോ ആ വസ്തു അവിടെ ഇല്ലല്ലോ. ആ വസ്തു ഇല്ലാതിരിക്കെ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും? അള്ളാഹുവിന്റെ നാത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ആലമുൽ അംസാൽ എന്ന് പറയുന്നൊരു ലോകമുണ്ട്, ആലമുൽ മിസാൽ. അതായത് ലോകത്ത് ഇനി ഉണ്ടാവാൻ പോകുന്ന വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ ആലമുൽ മിസാലിൽ ഉള്ളത് തന്നെയാണ്. പറയൂ, അള്ളാഹു കുന്നെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ്. ഒരു വസ്തു ഉണ്ട് അള്ളാഹുവിന്റെ ആലമുൽ മിസാലിൽ, വസ്തുക്കളെല്ലാം വുജൂദിൽ തന്നെയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നാം അള്ളാഹുവിന്റെ കുൻ എന്ന ഇറാദത്ത് അങ്ങ് ബന്ധിച്ചാൽ അത് നമുക്ക് കാണുന്ന അവസ്ഥയിലേക്ക് വരികയായി. അതുകൊണ്ടാണ് ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹ വലാ യബ്തദീഹ യഹ്ഫിളു അഖ്വാമൻ വയർഫഉ ആഖരീൻ. മാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭവത്തിലെ അള്ളാഹു ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഇൻ, സൂറത്തുൻ റഹ്മാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഇൻ മാ ഷഅനുല്ലാഹി യൗം, അല്ലാഹു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരാൾ ചോദിച്ചില്ലേ ഖസാനി ഇമാമിനോട്, മാ ഷഅനുല്ലാഹി യൗം? ഉത്തരം കിട്ടിയില്ല, ഉത്തരം പ്രയാസപ്പെട്ടു. ആ ചരിത്രം നിങ്ങൾ കേട്ടവരാ, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന ദർശനം കൊടുത്തു പറഞ്ഞു കൊടുത്തു മറുപടി.
യാബാഹാമി നിങ്ങളോട് ചോദിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഇപ്പൊ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന് ഓരോ ആനിലും ഓരോ സെക്കൻഡിലും അള്ളാഹു കാര്യമായൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്യുന്ന പണി എന്താണെന്നല്ലേ അങ്ങയോട് ചോദിച്ചത്? പറഞ്ഞു കൊടുക്കണം, ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ദീഹ വലാ യബ്തദീഹ. കിതാബ് പഠിച്ചവർക്ക് ആശയം പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹുവിന് ചില കാര്യങ്ങളുണ്ട്, യുബ്ദീഹ അവൻ വെളിവാക്കി തരികയാണത്, വലാ യബ്തദീഹ അത് അപ്പോഴേ തുടങ്ങി പടക്കുകയല്ല, ഉണ്ടായ ഒരു വസ്തുവിനെ കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്ന ജോലി. കുറെ ആളുകൾ അള്ളാഹു ഉയർത്തുകയും കുറെ ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. ഇത് ഓരോ സെക്കൻഡിലും അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, ഓരോ സെക്കൻഡിലും അള്ളാഹു ഒരുപാട് ആളുകൾ ഉയർത്തുന്നുണ്ട്, ഒരുപാട് ആളുകൾ താഴ്ത്തുന്നുണ്ട്. ഈ മറുപടി അസാരി മാമ കൊടുത്തപ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞത്, യാ അബ ഹാമിദ് അക്സിർ മിന സ്വലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഇത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്ന ആളിന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് ഇമാം ഗസാലി തങ്ങളോട് ചോദിച്ച ആള് തന്നെ മറുപടി കൊടുത്തതും വലിയൊരു അത്ഭുതമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. അതായത് ഒരു വസ്തുവിനോട് അള്ളാഹുവിന് ഉണ്ടാവുക എന്ന് പറയണമെങ്കിൽ ആ വസ്തു ഉണ്ടായെങ്കിലല്ലേ അതിനോട് പറയാൻ പറ്റൂ. ഇല്ലാത്തൊരു വസ്തുവിനോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു വസ്തുവിനെ അഭിസംബോധന ചെയ്യുമ്പോ ആ വസ്തു അവിടെ വേണ്ടേ, അപ്പോഴല്ലേ അതിനോട് പറയാൻ പറ്റൂ. അള്ളാഹുവിന്റെ കണക്കിൽ അത് ഉള്ളത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ ആലമുൽ ഷഹാദ, നമ്മൾ കാണുന്ന ഈ ലോകം പോലെ അള്ളാഹുവിന്റെ ആലമുൽ മിഥാൽ എന്ന് പറയുന്നൊരു ലോകമുണ്ട്. അത് ഉലമാവ് പഠിപ്പിക്കുന്നുണ്ട്, ആലമുൽ മിഥാൽ, അവിടെ എല്ലാ സംഗതികളും ഉള്ളതാണ്. അള്ളാഹു പെട്ടെന്ന് സൃഷ്ടിപ്പ് തുടങ്ങുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. സൃഷ്ടിപ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ ആ വസ്തുവിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണത്തക്ക രീതിയിൽ, മലക്കുകൾക്ക് കാണുന്ന രീതിയിൽ, ജിന്നുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് പ്രത്യക്ഷത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുബ്ദീഹ, അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലാ യുബ്ദീഹ, തുടങ്ങി പടക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹു അത് പടച്ചു വെച്ചിട്ടുണ്ട് ആലമുൽ മിസാലിൽ, അവിടെ നിങ്ങളുടെ കൊണ്ടുവരലാണ്. അതുകൊണ്ട് ആ വസ്തുക്കളോടാണ് അള്ളാഹു ഉണ്ടാവുക എന്ന് പറയുക. അങ്ങനെ ഉണ്ടായതാണ് സയ്യിദന റൂഹുല്ലാഹി ഐസാ നബി അലൈഹി സലാം, അങ്ങനെ ഉണ്ടായതാണ് എല്ലാ അമ്പിയാക്കന്മാരും മുഴുവനും, അങ്ങനെ ഉണ്ടായതാണ് സയ്യിദന ആദം നബി അലൈഹി സലാം, അങ്ങനെയാണ് ഹവ്വാ ബീവി, നമ്മളൊക്കെ അങ്ങനെയാണ്. കുൻ എന്ന അള്ളാഹുവിന്റെ വചനം കൊണ്ടുണ്ടായവരാണ്. കുൻ ഫയകൂൻ. ഈ അള്ളാഹുവിന്റെ കഴിവുകളുടെ ലോകം നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? നിങ്ങൾ അള്ളാഹുവിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? ആരാണ് സൃഷ്ടാവ്? ആരാണ് ഈ ലോകം പടച്ചവൻ? ഈ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞയച്ചതല്ല, ഒരു കാര്യമായ ലക്ഷ്യം നേടിയെടുക്കാൻ പറഞ്ഞുവിട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചോ, ഇത് എന്റെ ലോകമാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലൂടെ അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. أمره إذا أراد شيئا أن يقول له كن فيكون. كن എന്ന് പറയുകയേ വേണ്ടൂ. ഫയകൂനു, അപ്പോൾ അതാ സംഭവിക്കുന്നു. അള്ളാഹു പറയുന്നത് പറയുക പോലും ആവശ്യമില്ല. പക്ഷേ പറയുക എന്ന വാക്ക് വരാനുള്ള കാരണം, വസ്തുക്കൾ അള്ളാഹുവിന്റെ ലോകത്ത് ഉള്ളതാണ്, നമ്മൾക്ക് കാണുന്ന രീതിയിലേക്ക്, കാണാൻ പറ്റുന്ന ആലമു ശഹാദയിലേക്ക്, പ്രത്യക്ഷ ലോകത്തേക്ക് അള്ളാഹു അതിനെ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ ആശയം പഠിപ്പിക്കാനാണ് യഖൂലലഹു എന്ന് പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹു അതിനോ ആ വസ്തുവിനോട് അള്ളാഹുവിന്റെ ഉദ്ദേശം ബന്ധിക്കുകയേ വേണ്ടൂ. നമ്മൾ ഉദ്ദേശിച്ചാൽ പോലും ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നടത്തി തരുന്നു, വിചാരിക്കുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ നമ്മൾ വിചാരിച്ചത് എല്ലാം നടക്കണമെന്നില്ല. നമുക്കൊരു വസ്തുവിനോട് കുൻ എന്ന കമാൻഡ് ചെയ്യാനും പറ്റില്ല. നമ്മുടെ കമാൻഡ് സ്വീകരിക്കാത്ത അവസ്ഥ വരും, നമ്മുടെ ശരീരം തന്നെ പറഞ്ഞു കേൾക്കാത്ത അവസ്ഥ വരും. ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല എന്ന് പറയില്ലേ? ആ ഒരു കാലം അള്ളാഹുവിന് അങ്ങനെയൊന്നും വരുന്നില്ല. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون.
فسبحان الذي അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തണം. അല്ലാഹു പരിശുദ്ധനാണ്. ബിയദിഹി അവന്റെ കഴിവിലാണ്. കയ്യിൽ എന്ന കൈ എന്ന് പറഞ്ഞ കൈ എന്നാണ്. ബിയദിഹി അല്ലാഹുവിന്റെ ഉദരത്തിന്റെ ഭാഗമാണ്. മലകൂത്തു കുല്ലി ശൈഇൻ എല്ലാത്തിന്റെയും അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. വഇലൈഹി തുർജഊൻ നിങ്ങൾ അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഇത് പറഞ്ഞിട്ട് യാസീൻ അവസാനിക്കുന്നത് അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഒരു രോഗിയുടെ മുമ്പിൽ ഈ സൂറത്ത് ഓതുമ്പോ മരിച്ചുപോയ ഒരാളിന് ഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഖുർആൻ ഓതുമ്പോ ആ മരണവുമായി ബന്ധപ്പെട്ട ആഖിറത്തിന്റെ ചർച്ചകളാണ് യാസീനിൽ ഉടനീളം കാണുന്നത്. ആഖിറമാണ് ഇൻഷാല്ലാ. നമ്മുടെ ഇന്നത്തെ തഫ്സീറിന്റെ ഭാഗം നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ വന്നിട്ട് യാസീൻ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓതിയിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് പിരിയും വേണം ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫസുബ്ഹാന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാന എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയൽ നമുക്ക് സുന്നത്താണ്. ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാന എന്ന് വിളിച്ചിട്ടുണ്ടോ? റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഉടച്ചവനെ. സുബ്ഹാന നിന്നെ പരിശുദ്ധനാക്കുന്നു എന്നല്ല പറയാം. അല്ലാഹുവിനെ നമ്മൾ പരിശുദ്ധനാക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയേ വേണ്ടൂ. നിന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുന്നു പടച്ചവനെ. അല്ലദീ ബിയദിഹി മലകൂത്തു കുല്ലി ശൈ എല്ലാറ്റിന്റെയും അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. എല്ലാറ്റിന്റെയും അധികാരം. മലക്കൂച്ച് എന്ന് പറഞ്ഞാൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ മുൽക്കും മലക്കൂത്തും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. രണ്ടും അധികാരം എന്നാണ്. പക്ഷെ മുൽക്ക് എന്ന് പറയുമ്പോ മനുഷ്യരെ മനുഷ്യരെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ അടക്കി ഭരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് മുൽക്ക് എന്ന് പറയും. വസ്തുക്കളെ ഭരിക്കുന്ന സമയത്ത് മിൽക്ക് എന്ന് പറയും. മലക്കൂത്ത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാതുകൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ മറ്റു ലോകങ്ങളിൽ അധികാരത്തിലേക്ക് സൂചിപ്പിക്കുമ്പോൾ മലക്കൂത്ത് എന്ന് പറയും. ഒരു സ്ഥലം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മാലിക് എന്ന് പറയും. അയാൾ മാലിക്കാണ്. ഒരാൾക്ക് സ്ഥലമുണ്ട്, 10 സെന്റ് ഭൂമിയുണ്ട്, മാലിക്കാണ്. കുറെ ആളുകളുടെ മേൽ അധികാരമുണ്ട്, നമ്മൾ അവരെ പറ്റി മലിക് എന്ന് പറയും, രാജാവ് എന്ന് പറയും. അതാണ് മുൽക്ക്, അധികാരം. രാജാവ് കുറെ ഭൂമി കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒറ്റ മനുഷ്യനോട് ജീവിക്കുന്നില്ല. ആ മനുഷ്യരുടെ മേൽ ഇയാൾക്ക് അധികാരവുമില്ല. രാജാവിനെ പറ്റി രാജാവ് എന്നല്ല പറയാം, ഉപരി ലാൻഡ് ലോർഡ് എന്നാ പറയാ, അദ്ദേഹം മാലിക് എന്നാ പറയാ. മലിക് രാജാവണമെങ്കിൽ മുൽക്ക് വേണം. മുൽക്ക് മനുഷ്യരെ അധികാരപ്പെടുത്തുമ്പോഴാണ്, അപ്പോഴാ മലിക്കാവ്. അല്ലാഹു മലിക്കുമാണ് മാലിക്കുമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب العالمين أنا الله ملكان ഇബാദത്ത് അല്ലാഹുവിനാണ്. അല്ലാഹു നമ്മുടെ മലിക്കാണ്. ആലം മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. റബ്ബ് മലിക്കാണ്, അല്ലാഹു രാജാവാണ്, അല്ലാഹു തആല ഉടമസ്ഥനുമാണ്. രണ്ടുമുണ്ട് അവിടെ, രണ്ടും സൂറത്തുൽ ഫാത്തിഹയിൽ കാണാൻ പറ്റുന്ന ഫാത്തിഹയുടെ രണ്ട് പകുതിയിലെടുത്ത് നോക്കിയാൽ വളരെ മനോഹരമാണ്. അപ്പോ അല്ലാഹു മലിക്കാൻ, അല്ലാഹു മാലിക്കാൻ, മലക്കൂത്ത് അല്ലാഹുവിനാണ്. വകദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത് അസ്സമാവാത്തി വൽ അർദ് ملكوت السماوات والارض وليكون من الموقنين سيدنا ابراهيم عليه السلام من الله تعالى ഈ പ്രപഞ്ചത്തിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ലോകത്തെ കാണിച്ചു കൊടുക്കുന്നാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഒരു ലോകമുണ്ട്. അത് ഉണ്ട് എന്ന് ആദ്യം മനുഷ്യൻ ഉറപ്പിക്കണം. അത് കണ്ടവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കാഴ്ചകൾക്ക് പരിധിയില്ലേ? കണ്ണട വെക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ. നിങ്ങളുടെ കണ്ണിന്റെ അത്ര കാഴ്ച എന്റെ കണ്ണിനില്ല. നിങ്ങൾക്ക് കണ്ണട ഊരിക്കഴിഞ്ഞാൽ ദൂരെ കാഴ്ച കാണൂല, വണ്ടി ഓടിക്കാൻ പറ്റൂല, വാഹനം ഓടിക്കാൻ പറ്റൂല. അപ്പൊ കണ്ണട വെക്കുമ്പോ അപ്പൊ എന്റെ കാഴ്ചയേക്കാളും കണ്ണട വെക്കാത്തവന്റെ കണ്ണിന് കാഴ്ച കൂടുതലാണ്. ചെവി കേൾക്കുന്നവരുണ്ട്, ഒരു ഡിവൈസ് വെച്ചാൽ കേൾക്കുന്നവരുണ്ട്. നമ്മുടെ കേൾവിക്കും വ്യത്യാസമുണ്ട്. മനുഷ്യന്മാരുടെ കഴിവുണ്ട്. ഈ ചില അത്ലറ്റുകൾ കണ്ടല്ലോ, ആളുകളുടെ കായിക അഭ്യാസങ്ങളൊക്കെ ഉരുണ്ട് മറിഞ്ഞ് മനുഷ്യന്മാർ ചെയ്യുന്ന കൈകാലുകളെ കൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങൾ, ചില അഭ്യാസ നൃത്തങ്ങളൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് ഇത്ര കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് അതിന്റെ ഉദ്ദേശം. ഒരു കൈ കുത്തി നിന്നിട്ട് കാലും മുഴുവനും കൈയും മേലോട്ട് ഒരൊറ്റ കൈയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നവരെ
വലിയ രണ്ട് മലകൾക്കിടയിൽ ചെറിയ വളരെ ടൈനി റോപ്പിന്റെ മേലെ നടക്കാൻ പറ്റുന്നവര് ആകാശ ലോകത്തേക്ക് കയറി ജമ്പ് ചെയ്ത് ഒരുപാട് തവണ ചാടി മറിഞ്ഞ് 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 ഭൂമിയിൽ കൃത്യമായി ലാൻഡ് ചെയ്യാൻ പറ്റുന്നവര് ഇങ്ങനെ തുടങ്ങി സ്കൈ ഡൈവ് ചെയ്യുന്നവര് പല സ്വിമ്മിംഗ് പൂളുകളിലും വലിയ വലിയ അഭ്യാസം. മനുഷ്യന്റെ കഴിവ് ഭയങ്കരമാണ്. മനുഷ്യ ചില ആളുകളുടെ കഴിവ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഇതൊക്കെ മനുഷ്യന് പറ്റും, എനിക്ക് പറ്റുന്നില്ല. അതാണ് അത്രേ വിഷയമുള്ളൂ. മനുഷ്യന് ഇത്രക്ക് കഴിവുണ്ടെന്ന് കാണിച്ചതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ വക അഭ്യാസങ്ങളൊക്കെ ചിലരെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നത്. നിന്റെ ശരീരം നീയൊന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ നിന്നെ കൊണ്ടും കഴിയുന്നതാണ്. കാരണം നിന്നെ പോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിനക്കിപ്പോ പറ്റുന്നില്ല, നീ എന്നെ പരിശ്രമിക്കാത്തത് കൊണ്ട്. മനുഷ്യ കഴിവ് ഭയങ്കരമാണ്, പക്ഷെ വേരിയേഷൻ ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. എന്ന പോലെ കാഴ്ചകൾ കാണാനും ഈ പ്രപഞ്ചത്തിന്റെ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ പ്രപഞ്ചത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ചില കണ്ണുകളുണ്ട്. അതിനാണ് മലക്കൂച്ചി എന്ന് പറയാൻ. ആ ലോകം, ആ ലോകത്തേക്കുള്ള കാഴ്ചയുടെ ശക്തി കൂടണമെങ്കിൽ ഖൽബിനുള്ളിലെ സഫാഇന്റെ ശുദ്ധിയുടെ പരിശുദ്ധിയുടെ അളവ് കൂടണം. അപ്പോഴാണ് ആ ലോകം കാണാൻ പറ്റുള്ളൂ. അത് കണ്ടവരുണ്ട്, അമ്പിയാക്കന്മാർ കണ്ടിട്ടുണ്ട്, നബിയുടെ സ്വഹാബികൾ കണ്ടിട്ടുണ്ട്, അള്ളാഹു ഔലിയാക്കന്മാർ ഒരുപാട് ആളുകൾ, അവർക്ക് നടക്കുന്ന കറാമത്തുകളും അള്ളാഹു നൽകുന്ന ബഹുമാനങ്ങളും ചില കഴിവുകളൊക്കെ അങ്ങനെയാണ്. മലക്കൂത്ത് കാണാനുള്ള ഭാഗ്യമാണ്. ബിയദിഹി മലക്കൂത്ത് കുല്ലി ശൈഇൻ, നിങ്ങൾ കാണാത്തൊരു ലോകം ഇവിടെയുണ്ട്, അതും പടച്ചവനാണ് അള്ളാഹു. ഈ ആകാശവും ഭൂമിയും മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചകൾക്കപ്പുറത്തേക്കൊരു ലോകമുണ്ട്. ആ ലോകം കാണാൻ കഴിവുള്ള ആളുകളുമുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു ഇത് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെന്നറിയോ? കൽബ് നിങ്ങൾ ശുദ്ധിയാക്കണേ. ഇതാണ് അള്ളാഹു തആല അവസാനമായി പറയും, എന്റെ മലക്കൂത്ത്, എന്റെ മലക്കൂത്തിന്റെ ഒരു ലോകം എവിടെയുണ്ട്, അതുകൂടെ കാണാനുള്ള ഒരു പരിശ്രമം തുടങ്ങിക്കൊള്ളൂ. ആ മലക്കൂത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുമ്പോ, ഖുതുബയോദിക്കൊണ്ടിരിക്കുകയാണ് മദീനയിലെ മിമ്പറിൽ വെള്ളിയാഴ്ച ദിവസം, ആളുകൾക്ക് ഖുതുബ കേൾക്കാം, മിമ്പറിലാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ ഖുതുബയുടെ ഇടയിൽ പറയുന്നുണ്ട്, യാ ശാരിയ അൽജബൽ അൽജബൽ, ശാരിയ ആ പർവ്വതം ശ്രദ്ധിക്കണം കേട്ടോ, ആ പർവ്വതം, ആ പർവ്വതം. മദീനയിൽ നിന്ന് നഹാവന്തിലേക്ക് യുദ്ധത്തിന് പോയ സഹാബിയാണ് സാരിയത്ത് റളിയല്ലാഹു അൻഹും, അവരുടെ കൂടെയുള്ള അനുയായികളും. സാരിയത്ത് ഞങ്ങൾ പോയിട്ടുള്ളത് നഹാവന്ത്, നഹാവന്ത് പേർഷ്യയിലാണ്. മദീനയിൽ നിന്ന് പേർഷ്യക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ കടൽ കടന്നു പോകണം, അല്ലെങ്കിൽ കരമാർഗം ഇറാൻ വഴി ഫലസ്തീൻ വഴി കടന്നു പോകണം, അങ്ങനെ ഇറാനിലേക്ക് പോകണം. എങ്ങനെ നോക്കിയാലും മിനിമം 2000 കിലോമീറ്ററിന്റെ മുകളിലല്ലാതെ അതിൽ കുറയില്ല. അത്രയും ദൂരത്താണ് സാരി റളിയല്ലാഹു അൻഹു. മദീനയിൽ ഒരു മൈക്രോഫോണിലല്ല ഈ പറയുന്നത്. ഇന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല, കാണാനുള്ള സാറ്റലൈറ്റ് സംവിധാനം അതുമില്ല. സാരി റളിയല്ലാഹു അൻഹു അനുയായികളും ഇറാനിലെ നഹാവന്തിൽ ഒരു യുദ്ധത്തിന് പോയപ്പോ ഒരു മലയുടെ താഴ്ഭാഗത്ത് നിൽക്കുകയാണ്. ഇറാന് മൊത്തം മലകളാണ്, കണ്ടിട്ടില്ലേ രാജ്യത്തിന്? ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി, ഗൂഗിൾ എടുത്തെടുത്ത് എന്തൊരു മനോഹര, ഒരുപാട് പർവ്വതങ്ങൾ നിറഞ്ഞ രാജ്യമല്ലേ. ഒരു മലയുടെ താഴ്വാരത്ത് നിൽക്കാണ്, ശത്രുക്കൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ആ ശത്രുക്കൾ വരുന്ന വിവരം ആരറിഞ്ഞിട്ടില്ല? സാരി റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. മലക്കൂത്ത് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു തആല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്. മനുഷ്യന്റെ കഴിവ് ഭയങ്കരമാണ്. ഈ കഴിവ് ഭയങ്കരമാണെന്ന് അറിയുന്നത് മലക്കൂത്ത് കാണുമ്പോഴാണ്, അല്ലാത്ത നമ്മുടെ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചൊന്നല്ല. ഇൻഷാല്ലാ വഴി പറയാം. യാ സാരിയ അൽ ജബൽ, സാരിയ ആ മല നോക്കണം, ആ പർവ്വതം, ആ പർവ്വതം ശ്രദ്ധിക്കണം. ആര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സാരി റളിയല്ലാഹു അൻഹു ഇത് കേട്ടു, അതാണ് വലിയ അത്ഭുതം. ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തതല്ല, കേട്ടു. ഉടനെ തന്നെ ഒരു സൈന്യത്തെ മലയുടെ പിന്നിലേക്ക് പറഞ്ഞയച്ചു. നോക്കുമ്പോ ശത്രുക്കൾ ഇരച്ചു കയറി വരാണ്. അംബേദ്കറെ നിർത്തി മലയുടെ മുകളിൽ താഴെ കമ്പെയ്തു, അവരെ തോൽപ്പിച്ചു. ഇസ്ലാമിക ലോകത്തെ നഹാവന്ത് യുദ്ധം എങ്ങനെ വിജയിച്ചു എന്ന് പരിശോധിച്ചു നോക്കി. അവിടെ മനസ്സിലാകും ഈ സംഭവത്തിന്റെ പ്രസക്തി. സാരി റളിയല്ലാഹു അൻഹുവിന് ആരാണ് ഈ മലയുടെ പിന്നിലേക്ക് പോകാൻ പറഞ്ഞയച്ചു കൊടുത്തത്? ഈ കമ്മ്യൂണിക്കേഷൻ ആര് ചെയ്തു? മദീനയിലെ മിമ്പറിൽ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുതുബനടി പറഞ്ഞു കൊടുത്തതായ സാരിയ അൽ ജബൽ അൽ ജബൽ. പറഞ്ഞു എന്തേ ഉമർ തങ്ങൾ പറയാൻ കാരണം? സാരി തങ്ങൾ ഇവിടെ ഇല്ലല്ലോ, അവര് യുദ്ധത്തിന് പോയതല്ലേ, ദിവസങ്ങളായി പോയിട്ട്. പക്ഷേ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഉമർ ഫാറൂഖ് തങ്ങളുടെ മുമ്പിലേക്ക്, പേർഷ്യ ഭരണകൂടം ഇസ്ലാമിന് കീഴ്പ്പെട്ട ഒരു ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സാരി റളിയല്ലാഹു, യാ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെങ്ങാനും ആ സാരിയ അൽ ജബലൻ എന്നെ വിളിച്ചിട്ട് ആ പർവ്വതം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ഞങ്ങൾ തോറ്റേനെ എന്ന്.
അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പർവ്വതത്തിന്റെ പിന്നിലുള്ള കാഴ്ച നമ്മുടെ കണ്ണിന്റെ മുഖത്തെ ഈ കണ്ണിന്റെ കാഴ്ചക്കപ്പുറം കൽബിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തതും അത് വിളിച്ചു പറഞ്ഞതും ആ പറഞ്ഞത് സാരി റളിയല്ലാഹുവിനെ കേട്ടതും മിൻ ജുംലത്തിൽ കറാമാത്ത് അല്ലാഹുവിന്റെ നബിതങ്ങളുടെ സ്വഹാബത്തിനുണ്ടായിട്ടുള്ള കറാമത്തുകളുടെ ഭാഗമാണെന്ന് മഹാനായ മുഹമ്മദ് അമീൻ കുർദി റഹ്മഹുല്ലാ അവരുടെ കിതാബിൽ ഉദ്ധരിക്കുകയാണ്. ഒരുപാട് നിഷേധിക്കാൻ പറ്റാത്ത മുതവാത്തറായ സംഭവമാണ് ഇതെന്നാണ്. നിശ്ചയിക്കാൻ പറ്റില്ല, ഒറ്റപ്പെടാൻ ഞാൻ കേട്ടില്ല എന്നുള്ളത് മുത്തവാത്തരല്ലായിരിക്കൂല. ആ ഇത് മുത്തവാത്തരായ സംഭവമാണ്, അനിഷേധ്യമായ സംഭവമാണ്. ഇത് മലക്കൂത്ത് കാണിച്ചു കൊടുക്കലാണ്. എന്ത് കാരണം എന്നറിയോ? യാ ഉമർ, ഉമറേ, നിങ്ങൾ വരുന്ന വഴിയിലൂടെ പിശാചിന് വരാൻ തീരുമാനമുണ്ടെങ്കിൽ, പിശാച്ച് ആ വഴിക്ക് വരികയാണെങ്കിൽ, ഉമറെ, നിങ്ങളെ കണ്ടാൽ ആ പിശാച്ച് വേറെ വഴിക്ക് തിരിച്ചുപോകും. നിങ്ങളെ ഫേസ് ടു ഫേസ് കാണാൻ പിശാച്ചിന് പോലും ധൈര്യമില്ല. ഉമറെ, നിങ്ങൾ അങ്ങനത്തെ ആളാണ്. ആര് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്? മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കൽബിന്റെ ശുദ്ധി എത്രയാണ്? പിശാച്ചിനെ നിങ്ങളെ കാണാൻ പേടിയാണ് ഉമറെ. സാന്ദർഭികമായി പറയട്ടെ, ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തറാവീഹ് 20 റക്അത്തായി സ്ഥാപിച്ചത്. മനസ്സിലാക്കണം, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അത് 20 നിസ്കരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്വഹാബി ചെയ്ത പണി ചെയ്തെന്ന് വരുള്ളൂ. അതൊന്നും ഇസ്ലാം എന്ന് പോണ കുഴപ്പങ്ങളല്ല പൊന്നു സഹോദരന്മാരെ. ഇനി റമദാൻ എന്തെങ്കിലുമൊക്കെ സംവാദം ഉണ്ടാക്കണ്ടേ? ആ എന്തെങ്കിലും കിട്ടുമെന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി നടക്കണം ഓരോരുത്തർ. എന്തെങ്കിലും കിട്ടാനില്ലല്ലോ, ഇപ്പൊ കിട്ടിയ വെച്ചിട്ട് പറയാം. ഇനിയിപ്പോ റമദാൻ വരുമ്പോ ഈ തറാവീഹിന്റെ ചർച്ച വരും. ഇത് ആരാ നിർവഹിച്ചത്? ആരാണ് ഈ തറാവീഹിനെ കൊണ്ടുവന്ന് ഉമറിന്റെ നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് എന്തോ ഒരു നല്ല ബിദ്അത്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ടാണ് ബിദ്അത്തു ഹുദൻ വബിദ്അത്തു ളലാല, ഖൈറും ശർറുമായ ബിദ്അത്തുകളുണ്ടെന്ന് പറയാൻ. കാരണം അത് പറഞ്ഞിട്ട് ഉമർ ഫാറൂഖ് തങ്ങളെ നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി. അപ്പോ ഉമർ തങ്ങൾ ലബിദങ്ങൾ ചെയ്യാത്തത് ചെയ്യോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തെ പറ്റി നമ്മളെന്താ മനസ്സിലാക്കാത്തത്? ആയിഷ ബീവിയുടെ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇരിക്കുക, നമ്മൾ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ 20 റക്അത്തല്ലേ തറാവീഹ് എന്ന് പറഞ്ഞത്. മടിലൊരു എട്ടോ നീ നിസ്കരിക്കാതെയും പോയിക്കോ, ഫർളൊന്നല്ല തറാവീഹ്. പക്ഷെ 20 നിസ്കരിക്കണം, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയല്ല, നിനക്ക് തിരിഞ്ഞിട്ടില്ല എന്ന സംഗതി, അത് നീ മനസ്സിലാക്കിയാൽ മതി. ഇത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ എന്നെ പിൻപറ്റണം. എനിക്ക് ശേഷം വരാൻ പോകുന്ന ഭരണാധികാരികളുണ്ട്, മഹാന്മാരായ നാല് സ്വഹാബിമാർ, അവർ ചെയ്തത് നിങ്ങൾ പിൻപറ്റണം എന്ന നബിയുടെ കൽപ്പനയാണ്. സ്വഹീഹായ ഹദീസല്ലേ? ഉമർ തങ്ങൾ ചെയ്ത പണിയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതേം ചെയ്ത 20 എട്ട് ഇനി തർക്കിക്കരുത്. അതൊക്കെ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എമ്പാടും പഠിച്ച് ചർച്ച ചെയ്ത വിഷയമാണ്. അവർ കണ്ടെത്തിയത് 20 എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഹദീസ് മതി, ഈ ആലിമിയുടെ ചർച്ച എനിക്ക് വേണ്ട, ഞാൻ അതിലും വലിയ ആലിമാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൂ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിശാച്ച് പോലും നേരെ വന്നാൽ പിശാച്ച് ഓടിപ്പോകുന്നു, അങ്ങനത്തെ മഹാന്റെ കൽബ് കൊണ്ടാണ് സാരിയ റളിയല്ലാഹു അൻഹു നഹാമന്ത് നടക്കുന്ന കാഴ്ച കണ്ടത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തില്ലേ ആ യുദ്ധം വിജയിച്ചില്ലേ? ഇത് അള്ളാഹുവിന്റെ ഭൂമിക്കും പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ള രഹസ്യങ്ങൾ ചില ആളുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ കൂന മിനൽ മൂക്കിനീൻ, പിന്നെ ഈമാനിന്റെ വിഷയത്തിൽ സംശയം വരാൻ പാടില്ല, ഉറച്ച ഈമാൻ കിട്ടാൻ വേണ്ടി ഞാൻ മലക്കൂത്ത് കാണിച്ചു കൊടുക്കും ചില ആളുകൾക്ക്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രത്യക്ഷ ലോകത്തിനപ്പുറം ഒരു അപ്രത്യക്ഷമായ ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത്. എന്നല്ലാതെ കണ്ടുപിടുത്തം നമ്മൾ ചെയ്യുന്നു, ഇൻവെൻഷൻസ്, നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകൾ, നമ്മുടെ ആസ്ട്രോനോട്സുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഭൂമിന്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്, ഭൂമിയിൽ കടലിൽ മുങ്ങാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ മഹത്വമാകുന്നുണ്ടോ? ഇത് ജീവജാലങ്ങൾക്കുണ്ടെന്നാണ്. ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു കൊടുത്ത അത്ഭുതമായി മനുഷ്യൻ ചെയ്യുന്നതെന്നാണ്. ഇന്ന് ഈ അടുത്ത് നടന്ന പഠനത്തിൽ മത്സ്യങ്ങളിൽ ചില വിഭാഗം മത്സ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി പവിഴപ്പുറ്റുകളിൽ നിന്ന് ശക്തമായ പടയങ്ക ഉപയോഗിക്കുന്നത് അത് കണ്ടുപിടിക്കുന്നത് ഇന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ മത്സ്യം പവിഴപ്പുറ്റുകളിലെ ഷെല്ലുകൾ എടുത്തിട്ട് നല്ല യോജിപ്പിച്ച് വെച്ചിട്ട് പടയങ്കികളായി ഡിഫെൻഡ് ചെയ്യാൻ, മത്സ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ അവകൾ പരിചകൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യനിന്ന് ചെയ്യുന്ന കണ്ടുപിടുത്തത്തെ പോലെ ജീവജാലങ്ങൾ അവരവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അവരും ചെയ്യുന്നുണ്ട് ചില ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്ത് ഭയങ്കരമാണ്. അല്ലല്ല, والتين والزيتون وطور سينين وهذا البلد الأمين لقد خلق وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ما
മനുഷ്യനെ കൃത്യമായ തഖ്‌വീമിൽ ഞാൻ പടച്ചു എന്ന് അല്ലാഹു പറഞ്ഞത് മനുഷ്യന്റെ പ്രത്യക്ഷമായ ശരീരത്തിന്റെ ഭംഗി അല്ലെന്നാണ്. മനുഷ്യനെ ഏറ്റവും ഭംഗിയുള്ള രീതിയിലാണ് തഖ്‌വീം എന്ന് പറഞ്ഞ എന്താ വളരെ മനോഹരമായ പ്രൊപ്പോർഷൻ, കാര്യങ്ങൾ കൃത്യമായി അളന്ന് മുറിച്ചെടുത്തിട്ട മനുഷ്യന്റെ ഹൈറ്റ്, അവന്റെ വെയിറ്റ്, അവന്റെ ബാലൻസിങ്, അവന്റെ ശരീരത്തിൽ ഓടുന്ന നെർവസ് സിസ്റ്റം, അവന്റെ ബ്ലഡ് സർക്കുലേഷൻ, അവന്റെ തിങ്കിങ് കപ്പാസിറ്റി, അവന്റെ ന്യൂറോണുകൾ എല്ലാം അള്ളാഹു കൃത്യമായ അളവിലും എണ്ണത്തിലും കൃത്യമായി പഠിച്ചതാണ്. അതുമാത്രമല്ല, മനുഷ്യന് ഇതിലും അപ്പുറം കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിലാണ് പഠിച്ചത്, ഏറ്റവും നല്ല ചെറുക്കുള്ള അവസ്ഥയിലാണ് പഠിച്ചത് എന്നതിന് മാത്രം അർത്ഥം കൊടുക്കരുതെന്നാണ്. അങ്ങനെയാണ് ചില പറഞ്ഞു, ഞാൻ വലിയ ചെറുക്കൊന്നുമില്ലല്ലോ, ഞാൻ വലിയ ചെറുക്കൊന്നുമില്ലല്ലോ, എന്നിട്ട് പിന്നെ പറ്റി പറയുമ്പോൾ ഞാൻ അത്ര ചെറുക്കലല്ലല്ലോ, പിന്നെ എന്റെ അള്ളാഹു അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ ചെറുക്കില്ലാത്തവരാണെന്നും ഭംഗിയില്ലാത്തവരാണെന്നും ചിലരെ പറ്റി പറയുന്നില്ലേ? അതിന്റെ അർത്ഥം അഹ്സനു തഖ്‌വീം എന്ന് പറഞ്ഞത് അഹ്സനു സൂറ, നല്ല രൂപത്തിൽ പടച്ചു എന്നല്ല അതിനർത്ഥം. അഹ്സനു തഖ്‌വീം, മനുഷ്യന് കഴിവുകൾ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ്. ഈ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഇല്ലാത്ത കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അത് ആലമുൽ മലക്കൂത്ത് മനുഷ്യൻ നോക്കിക്കാണുമ്പോഴാണ്. നമ്മുടെ ഈ പ്രപഞ്ച ലോകത്തിനപ്പുറത്തുള്ള ഒരു ലോകം കാണാൻ ഖൽബിന് വെളിച്ചമുണ്ടെങ്കിൽ ഇത് കാണാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മലക്കുകളെക്കാളും ആദരിച്ചത് അല്ലാഹു ജല്ല ജലാലു. ഇൽമു കൊടുത്തിട്ട് പറഞ്ഞില്ലേ, മലക്കുകളെ സുജൂദ് ചെയ്തേക്കണം എന്റെ ആദമിന് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ മലക്കൂത്ത് കാണാൻ പറ്റുക മേറാജിന്റെ റാബിൽ ഹബീബിനെ അല്ലാഹു കാണിച്ചു കൊടുത്തതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ കഴിവുകൾ അതീതമാണെന്ന് പറയാൻ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ചരിത്രം പറഞ്ഞു അല്ലേ, അയ്യുക്കും യഅതീനീ ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനീ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായി ബിൽഖീസ് രാജ്ഞിയും അവരുടെ കൂടെയുള്ള ആളുകളും ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം യമനിൽ നിന്ന് സബയിൽ നിന്ന് ആരാണ് ഇങ്ങ് ഫലസ്തീനിലേക്ക് 2,000-4,000 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുവരിക. ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. നിങ്ങൾ വിധി പറയാനിരുന്ന് എഴുന്നേൽക്കുന്ന 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാം, പറ്റില്ല അതിലേറെ പെട്ടെന്ന് വേണം. وقال الذي فقال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك. അല്ലാഹുവിന്റെ കിതാബിൽ വിവരമുണ്ടായിരുന്ന ഒരാൾ, അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് ഇൽമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത്. ആസഫ് ഇബ്ന് ബർഖിയ എന്ന മനുഷ്യന്റെ പേരെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്, ഞാൻ കൊണ്ടുവരാം 4,000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന യമനിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങ് ഫലസ്തീനിലേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഞാൻ കൊണ്ടുവരാം, എത്ര ടൈം എന്നറിയോ? ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക, നിങ്ങളുടെ കണ്ണിമ വെട്ടുന്നതിന്റെ മുമ്പ്. വിദിൻ എ ബ്ലിങ്ക് ഓഫ് യുവർ ഐ ഐ വിൽ ബ്രിംഗ് ഇറ്റ് ടു യു. ഫലമ്മ റആഹു മുസ്തഖീറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. എനിക്ക് അല്ലാഹു ചെയ്ത നിഅമത്താൻ. ആര് പറഞ്ഞു? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സലാം. എങ്ങനെ ചെയ്തു ഈ മനുഷ്യനിത്? ഇത് ഖുർആനാ പറഞ്ഞത്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് വല്ല ഹദീസുമാണെങ്കിൽ ദഈഫാണ് മനുഷ്യന്മാർ പറഞ്ഞേനെ. അത് ബുഖാരിയാണെങ്കിൽ പോലും പറയാം, അത് വൈഫായിരിക്കുന്നു, ബുദ്ധി തിരിയാത്തത് കൊണ്ട്. ഇത് വിശുദ്ധ കലാമാണ്, അള്ളാഹുന്റെ കലാമിലാണ് ഈ പറഞ്ഞത്. കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അത് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്ന്? ജിന്നാണോ? അല്ല, ജിന്ന് പറഞ്ഞ് 1 മണിക്കൂർ സമയം എന്നാ, അതും വേണ്ട, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. ഇങ്ങനെയുള്ള മനുഷ്യന്റെ കണ്ണുകൾക്കും മനുഷ്യന്റെ കഴിവിനും അതീതമായ ഒരു ലോകത്തെ എത്തിപ്പിടിക്കാനുള്ള കഴിവ് ചില ആളുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിനാണ് ആലമുൽ മലക്കൂത്തിന്റെ ലോകം എന്ന് പറയാം. അതുണ്ടെന്ന് സ്ഥാപിക്കാൻ ആ സൂറത്തുൻ നംലിൽ അള്ളാഹു കഥ പറയുന്നത്. കൊണ്ടുവന്നില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലേക്ക്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊണ്ടുപോയ ഇസ്റാഉം മിഅ്റാജും മലക്കൂത്തിന്റെ ലോകമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻദൽ കസീബിൽ അഹ്മർ, ആ ചുവന്ന കുന്നിന്റെ താഴെ മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അതേ മൂസ നബി അലൈഹി സ്വലാമിനെ 6-ാം ആകാശത്ത് വെച്ച് കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മറവ് ചെയ്ത ഖബർ ഭൂമിയിലാണ്, പക്ഷേ മൂസ നബി അലൈഹി സ്വലാമിന്റെ താമസം ആകാശ ലോകത്താണ്. ഇത് ആലമുൽ മലക്കൂത്തുമായുള്ള ബന്ധമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, യഹ്യ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന യഹ്യ നബി അലൈഹി സ്വലാം, സക്കരിയ നബിയുടെ പുത്രൻ യഹ്യ ബിൻ സക്കരിയ അലൈഹി മുസ്സലാം. യഹ്യ നബിയുടെ ഖബർ കിടക്കുന്നത് അങ്ങ് സിറിയയിലാണ്, പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു അവരെ 2-ാം ആകാശത്ത് വെച്ച് അല്ലെങ്കിൽ 3-ൽ വെച്ച് കണ്ടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ
അവിടെ നടക്കുന്ന ഈ ഭൂമിയിലാണ് ഖബർ ഇവിടെയാണ്, പക്ഷേ കിടക്കുന്നത് അവിടെയാണ്, ആളവിടെയാണ്. അങ്ങനെ സംഭവിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗമാവേണ്ട ഖലീലിലാണ്, ഹിബ്രോണിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖബറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഏഴാം ആകാശത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ സ്വഹീഹുൽ ബുഖാരി അള്ളാഹുവിന്റെ ഹബീബ് കണ്ടില്ലേ, ഇബ്രാഹിം നബിയുടെ ഭൗതിക ശരീരം കിടക്കുന്നത് ഇവിടെയാണ്, പക്ഷെ താമസം ഏഴാകാശങ്ങൾക്ക് പുറത്താണ്. ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. അതുപോലെയാണ് അന്നീലു വൽ ഫുറാത്ത്, ഏഴാകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന മഹത്തായ വൃക്ഷത്തിന്റെ മുരടിൽ നിന്ന് നാല് നദികൾ ഒഴുകുന്നുണ്ട്, നഹ്റാനിഫിൽ ജന്ന വനഹ്റാനിഫിൽ അർള്, രണ്ട് നദികൾ ഭൂമിയിലേക്കും രണ്ട് നദികൾ സ്വർഗത്തിലേക്കും. ഈ ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികൾ അന്നീലു വൽ ഫുറാത്ത്, യൂഫ്രട്ടീസും നൈലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈജിപ്തിലൂടെ ഓടുന്ന നൈൽ നദിയും ഇറാഖിലൂടെ കടന്നു പോകുന്ന യൂഫ്രട്ടീസ് നദിയും സ്വർഗലോകവുമായി ബന്ധമുണ്ട്. ഇവിടെ ഒഴുകുന്ന നദികളാണ്, പക്ഷേ ഈ നദികൾ ശരിക്കും കിടക്കുന്നത് സ്വർഗലോകത്താണ്. അത് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ റൗള, മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ വീടും ഞാൻ ഖുതുബ ഓതാൻ പോകുന്ന മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം, നബിയുടെ വീടെന്ന് പറയുന്നത് തങ്ങളുടെ ഖബറാണ്, തങ്ങൾ കിടക്കുന്ന സ്ഥലം അവിടെയാണ്. നബി തങ്ങൾ കിടന്നിരുന്നത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, അവിടെയാണ് മരണപ്പെട്ടത്. ഹബീബ് വഫാത്തായത് എവിടെയോ അവിടെയാണ് അവിടെ മറവ് ചെയ്തത്. ആ വീടിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ കഷ്ണമാണെന്നാണ്. സ്വർഗം കിടക്കുന്നത് ഭൂമിയിലാണോ? അല്ലല്ലോ. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് ഞാൻ സ്വർഗം കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ കഷ്ണമാണ്, കാഴ്ചയിൽ ഇത് ഭൂമിയാണ്, പക്ഷെ ഇത് സ്വർഗത്തിന്റെ കഷ്ണമാണ്. ആലമുൽ മലക്കൂത്തുമായി ബന്ധിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ കാഴ്ചയുടെ ലോകത്തിനപ്പുറം വേറെയും ഒരു ലോകമുണ്ട്. ആ ഒരു ലോകം പഠിപ്പിക്കാന സയ്യിദന മൂസ നബി അലൈഹി സ്വലാമിനെ ഖദർ നബിയോട് കൂടെ യാത്ര ചെയ്യിപ്പിച്ചത് അല്ലാഹു തആല. സൂറത്തുൽ കഹ്ഫ് ഓതുന്നില്ലേ വെള്ളിയാഴ്ച? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം താ ഞാൻ നിങ്ങൾ പറഞ്ഞ ശരിക്ക് കേട്ട് ജീവിക്കും, അതുകൊണ്ട് ഖദർ നബിയെ ഞങ്ങളുടെ കൂടെ കൂടട്ടെ. അങ്ങനെ കൂടി നടന്നിട്ട് മൂന്ന് ചരിത്രമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. മൂസ നബിക്ക് കാണാൻ പറ്റാത്തത് ഖദർ നബി കണ്ടത്. കപ്പൽ പൊളിച്ചു, എന്തിനാണ് പൊളിച്ചത്? അപ്പോഴറിയുന്നത് കുറേ അപ്പുറത്തെ കപ്പലുകാരൻ നമ്മളെ ഇറക്കി തന്ന് പിന്നെയും യാത്ര പോകും, അവിടെ ഒരു രാജാവുണ്ട് നല്ല കപ്പലൊക്കെ പിടിച്ചെടുക്കും, ഇത് പൊളിഞ്ഞാൽ ഇത് പൊളിഞ്ഞ കപ്പലല്ല ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവർക്ക് കപ്പല് തിരിച്ചു കിട്ടും. അതുകൊണ്ട് പൊളിച്ചു മഹാനായ ഖദർ നബി അലൈഹി സ്സലാം. ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ട്, എന്റെ ഈ കുട്ടി വലുതായാൽ ഉമ്മയും അപ്പയും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും, അവർ കാഫിര്യങ്ങളായി മരിക്കാനിടയാവും, അതുകൊണ്ട് ഈ കുട്ടിക്ക് പകരം മറ്റൊരു കുഞ്ഞിനെ അള്ളാഹു പകരം നൽകും, ഉമ്മയോടും അപ്പയോടും നന്മ ചെയ്യുന്ന കുഞ്ഞിനെ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്തത്. മതിലിന്റെ നിർത്തിവെച്ചത് നാട്ടുകാരോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ, ആ മതിലിന്റെ ഉള്ളിൽ നിധി കാണുന്നുണ്ട്, നിധി കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല ഖദർ നബി അലൈഹി സ്സലാം, അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അത് യതീം കുട്ടികളുടെ സ്വത്താണ്. മതിൽ പൊളിഞ്ഞു പോയാൽ ആ കുട്ടികൾക്ക് അത് ലഭിക്കാതെ പോകും, മതിൽ നമുക്ക് നിവർത്തിവെക്കാം. മൂസ നബി അലൈഹി സ്സലാം കാണുന്ന ആലമു ഷഹാദയിൽ നിന്ന് ആലമുൽ മലക്കൂത്തിനെ കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ നബിയെ മറ്റൊരു നബിയോട് കൂടെ പറഞ്ഞയച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല. ആ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും മോദനമെന്ന് പറയുന്ന സൂറയുടെ ഭാഗം അതാണ്. വകദാലിക നുരി ഇബ്രാഹിം മലക്കൂത സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ ലോകം ഭയങ്കരമാണ്. സുബ്ഹാനല്ലദി ബിയദിഹി മലക്കൂത്തു കുല്ലി ശൈ, അള്ളാഹുവിന്റെ കഴിവിലും അള്ളാഹുവിന്റെ കുദറത്തിലുമാണ് ഈ ആലമുൽ മുൽക്കും ആലമുൽ ഷഹാദയും ആലമുൽ മലക്കൂത്തും. എല്ലാറ്റിന്റെയും അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു പ്രത്യക്ഷ ലോകം മാത്രമല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. അത് നബി തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം അങ്ങനെയാണ്. തങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത മറ്റൊരു ഒരുപാട് സംഭവങ്ങൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു സ്വഹാബിയുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. اخبرنا يحيى بن عمرو بن مالك النكري عن ابيه عن ابي الجوزاء عن ابن عباس رضي الله عنه ضرب بعض اصحاب النبي خباءه على قبر وهو لا يحسب انه قبر. നബി തങ്ങളുടെ സ്വഹാബികൾ യാത്ര പോകുമ്പോ അതിൽപ്പെട്ട ഒരു സ്വഹാബി ഒരു സ്ഥലത്ത് ടെന്റടിച്ചു, ആ ടെന്റിന്റെ താഴെ ഒരു ഖബറുണ്ടായിരുന്നു, ആ ഖബർ ഉണ്ട് എന്നറിയാതെ അവരെന്ത് ചെയ്തു? ടെന്റടിച്ചു. അപ്പോ താമസിക്കുകയാണ്, യാത്രയിലാണവർ. ഫൈദാ ഖബറു ഇൻസാനിൻ, അതൊരു മനുഷ്യന്റെ ഖബറായിരുന്നു. യഖ്റഉ സൂറത്തുൽ മുൽക്ക് ഹത്താ ഖതമഹാ, സൂറത്തുൽ മുൽക്ക് തുടക്കം മുതൽ അവസാനം വരെ ആ മനുഷ്യൻ ഓതിയത് ആര് കണ്ടു? നബി തങ്ങളുടെ സ്വഹാബികൾപ്പെട്ട ഒരു സ്വഹാബി കേൾക്കുകയാണ്. കടന്നുറങ്ങുമ്പോഴേ താഴെ ഖബറുണ്ട്, അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
الذي خلق الموت والحياة. شد قرآن إن أذان سورة تبارك حتى ختمها معبا ودي. فأتى النبي صلى الله عليه وسلم يود النكال بكتت وود النكتت إي صحابي نيرم ولطب نبيل ممبل چند ورنجو يا رسول الله الله من در رسوله ضربت خبائي وأنا لا أحسب أنه قبر فإذا فيه إنسان يقرأ سورة الملك حتى ختمها نان چند بچيدت ود قبر اندو ينرياد الله من در رسوله نان ود تندد چو أبوال دل ولل من سورة الملك مجمن ودي نان اند ചെവികൊണ്ട് കേട്ടു എന്ന് നബിയോട് വന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹിയൽ മാനിഅ ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബർ. ഇത് മാനിഅ എന്നറിയപ്പെടുന്ന സൂറയാണ്, മുൻജിയ എന്നറിയപ്പെടുന്ന സൂറയാണ്. ഇത് ഓതുന്ന ആൾക്ക് ഖബറിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കാൻ പാകമായ ചെവി ഉണ്ടായത്, ഖൽബ് ശുദ്ധമായത് കൊണ്ടാണ് ആ സ്വഹാബിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. തങ്ങളുടെ കൂടെ മറ്റൊരു സ്വഹാബി നടന്നു പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറിനുള്ളിൽ കിടക്കുന്ന ആൾ, ഖബറിൽ കിടക്കുന്ന ആള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ അയാൾക്ക് ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു ലാ ഹദൈത, നിനക്ക് ഹിദായത്ത് കിട്ടാതിരിക്കട്ടെ, നിനക്ക് കിട്ടാതിരിക്കട്ടെ. സ്വഹാബി ചോദിച്ചു, നബിയേ എന്താണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബി. ലാ ഹദൈത, നബി അങ്ങ് എന്നെ പറ്റിയാണോ പറയുന്നത് നബിയേ? തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഉരീദു സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. യുസ്അലു അന്നി, എന്നെ പറ്റി അവനോട് ചോദിക്കപ്പെടുന്നുണ്ട്. ഫയസഅമു അന്നഹു ലാ യഅ്രിഫുനി, എന്നെ അറിയുകയില്ല എന്നാണ് അവൻ പറയുന്നത്. തങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അബൂ റാഫിഉ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഇദാ ഹുവ ഖബറുൻ ഖദ റുഷ അലൈഹിൽ മാ ഹീന ദഫന സാഹിബുഹു, മറവ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള നനഞ്ഞു കിടക്കുന്ന ഖബറാണിത്. ഇപ്പൊ മറവ് ചെയ്തു പോയിട്ടുള്ള ഖബറാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്താഴെ ആയിട്ടുള്ളൂ. നിങ്ങൾ പറയാറുണ്ട്, ഖബറിലേക്ക് ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യം, എന്റെ ചിത്രം എന്റെ ഫോട്ടോ കാണിച്ചു തരും, അതദരീമൻ ഹാദാ, ഇത് ആരാണെന്ന് നിനക്കറിയുമോ? ഖബറിൽ ചോദ്യമുണ്ട്, സ്വഹീഹായ ഹദീസാണ്. ഖബറിൽ ചോദ്യമുണ്ട്, ഈ ആളെ നിനക്കറിയുമോ? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല അറിയുമോ എന്ന് മലക്കുകളെ കൊണ്ട് ചോദിക്കുമ്പോൾ, നബിയോട് ഖൽബിൽ സ്നേഹമുണ്ടായിരുന്നവര്, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്നവര്, ഹബീബിന്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളും ഹബീബിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഹാദാ റസൂലുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമന്നാ ബിഹി വസദ്ദഖന, ഇത് ഞങ്ങളുടെ നബിയാണ്, ഞങ്ങൾ വിശ്വസിച്ച റസൂലാണ് എന്ന് മറുപടി പറയും. ചീത്ത നടപ്പുകാര്, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെ ജീവിച്ചവര്, എന്തിനാണ് ജീവിച്ചതെന്ന് പോലും അറിയാതെ വഴിവിട്ട് ജീവിച്ച മുഴുവൻ ആളുകളും, എനിക്കറിയില്ല, എനിക്കയാളറിയില്ല എന്ന് പറയുമ്പോൾ, ഫയദുരിബാനിഹി, ആ മലക്കുകൾ ആ മനുഷ്യനെ ദണ്ഡെടുത്തിട്ട് അടിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോഴേ മലക്കുകൾ ചോദ്യം നടക്കുന്നുണ്ട്. നബിതങ്ങൾ പറയുന്നത് യുസ്അലു അന്നി, എന്നെ പറ്റി ചോദ്യം നടക്കുന്നുണ്ട് അവിടെ. അവൻ വാദിക്കുന്നത് അറിയില്ല എന്നാണ്, ആ മനുഷ്യന് ഹിദായത്തില്ല എന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയുൽ ഖർഖദിൽ നടക്കുമ്പോഴാണ്. അപ്പോ ഖബറിന്റെ ഉള്ളിലുള്ള ലോകം കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങൾ ആ ഖബറും തുറന്നു നോക്കി, അവിടെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഖബറിൽ ഒരു എല്ല് പൊടി പോലും ബാക്കിയില്ലാത്ത, അതിന്റെ ഉള്ളിൽ തീ കത്തുന്നുണ്ടാവും, ആ ആള് ശിക്ഷിക്കപ്പെടുന്നുണ്ടാവും, നിങ്ങൾ അറിയില്ല. അത് ആലമുൽ മലക്കൂത്താണ്, നിങ്ങളുടെ കണ്ണിനപ്പുറമുള്ള ലോകമാണ്. അതുകൊണ്ടാണ് അതിന് ആലമുൽ ബർസഖ് എന്ന് പറയാം. അള്ളാഹുവിന്റെ ഈ ഒരു ലോകവുമുണ്ട്, സമാവാസുവൽ അർദിന്റെ ലോകമുണ്ട്, ഭൂമിയും ആകാശങ്ങളുമുള്ള ലോകമുണ്ട്, നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റാത്തൊരു ലോകം ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെയുമുണ്ട്, നിങ്ങൾ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് മരിച്ചു പോകുന്ന മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ എന്ത് പറയുന്ന, ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോകുന്ന മയ്യത്തിനെ വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ആരും എന്ത് ചെയ്യരുത്, ആരെങ്കിലും മരിച്ചാൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ തന്നെ ഈ മയ്യത്ത് കാത്തു വെക്കണം എന്ന് പറയരുത്, അങ്ങനെ വസിയത്തും ചെയ്യരുത്, വേഗം മറവ് ചെയ്യണം എന്നാണ് പറയേണ്ടത്. കാരണം ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ഇത് മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എന്തിനാണ് ഇതിനെ ഭൂമിയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോയി വിളിച്ചിട്ടൂടെ? രണ്ടവസ്ഥയിലും മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന, നല്ല ആളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേക്കണം, മോശപ്പെട്ട എന്തിനാ അവിടെ വെച്ചുകൊണ്ടിരിക്കണത്, വിളിച്ചിട്ടേക്കണം. ആ
قدموني قدموني എന്ന് വേഗം കൊണ്ടുപോകണം വേഗം കൊണ്ടുപോകണം. മോശപ്പെട്ട മനുഷ്യനാണ് മരിച്ചുപോയി ആ മയ്യത്ത് കട്ടൽ കൊണ്ടുപോകുന്നതെങ്കിൽ അയാൾ വിളിച്ചു പറയും, യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ, നാശമേ നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് ഈ മയ്യത്ത് വിളിച്ചു പറയും. യസ്മഉഹ, എല്ലാ ആ വിളിച്ചു പറയുന്നത് മുഴുവൻ ആളുകളും കേൾക്കും. ഇല്ല തഖലൈൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ഇത് കേൾക്കാൻ കഴിയുമെന്ന് നാവ് കൊണ്ട് നുണ പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലമുൽ മലക്കൂത്ത കേൾക്കാൻ പറ്റുന്നില്ല, അത് കേൾക്കാൻ പറ്റുന്നവരുണ്ട്. فسبحان الذي بيده ملكوت كل شيء واليه ترجعون. الله هو പരിശുദ്ധൻ, അവൻ സുബ്ഹാനയാണ്. ബിയദിഹി മലകൂത്തു കുല്ലി ഷൈഇൻ, എല്ലാ ലോകങ്ങളുടെയും അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ വാക്കിനർത്ഥം അസീസ് എന്നാണ്. അധികാരം ഉണ്ടാകുമ്പോൾ അസീസ് ആവുക, പക്ഷെ അസീസായിരിക്കട്ടെ തന്നെ അധികാരിയാണ്, പക്ഷെ അള്ളാഹു അധികാരം കൊണ്ട് നമ്മൾ ദുൽമയോ? സുബ്ഹാന, അവൻ പരിശുദ്ധനല്ലേ, അവൻ കരുണവാനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്, അവൻ റഹീമുമാണ്. അപ്പൊ അസീസും റഹീമും എന്ന ആ രണ്ടാശയം ഈ അവസാനത്തായത്തിൽ വന്നു. അള്ളാഹുവിനാണ് അധികാരം, അപ്പൊ അവൻ അസീസാണ്. സുബ്ഹാനാന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധനാണ്. അധികാരികൾ അക്രമം ചെയ്യും, ദുൽമ ചെയ്യും, എന്റെ റബ്ബ് അതിനൊക്കെ പരിശുദ്ധനാണ്, അവൻ ദുൽമ ചെയ്യൂല, അവൻ കരുണയുള്ളവനാണ്. യാസീന്റെ തുടത്തേക്ക് വന്നു നോക്കൂ. അള്ളാഹു ഇറക്കിത്തന്നതാ. ഈ അസീസും റഹീമുമാണ് അള്ളാഹുവെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് സൂറത്ത് യാസീൻ അവസാനിക്കുന്നത്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇതിക്ക് നമുക്ക് ദുആ ചെയ്തതിന് മുമ്പ് ഒന്ന് ഒരുമിച്ച് യാസീൻ ഓതാണ് ട്ടോ. ഇൻഷാല്ലാ മുസാഫക്ക് ഉള്ളവര് തുറക്കുക, അല്ലെങ്കിൽ മൊബൈലിലുള്ളവര് ഓപ്പൺ ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാ, ഒരുമിച്ച് യാസീൻ വളരെ മനോഹരമായിട്ട് ഓതണം. രണ്ട് സ്ഥലത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒന്ന് ويقولون متى هذا الوعد قالوا من بعثنا من قالوا يا ويلنا من بعثنا من مرقدنا അവിടെ നിർത്തിയേക്കണം. വഖഫ് ചെയ്യലാണ് സുന്നത്ത്. ചേർത്തി ഓതുകയാണെങ്കിൽ ശക്ത ചെയ്യണം. ഒന്ന് ശ്വാസം പിടിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യ, ഒന്ന് ബാക്കി ഓതണം. قالوا يا ويلنا من بعثنا من مرقدنا അങ്ങനെ, അല്ലെങ്കിൽ പിന്നങ്ങ് അവസാനത്തേക്ക് എത്തുമ്പോ എഴുപത്താറാമത്തായത് അവിടെ നിർത്തല് നിർബന്ധമാണ്. ഒരു കുട്ടി പോലും എന്ത് ചെയ്യരുത്, അവിടെ ചേർത്തി ഓതരുത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ കുഴപ്പങ്ങളൊക്കെ എന്താണ്. അങ്ങനെയാണ് ഓതേണ്ടത് ഇൻഷാല്ലാഹ്. അതല്ലേ, അപ്പൊ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അസുഖമായി കിടക്കുന്നവരുണ്ട്. നമ്മുടെ അമീർ കണ്ട നാദാപത്തിൽ ടൈഫോയിഡാന്ന് പറഞ്ഞു, അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ആ ബഹുമാനപ്പെട്ട വലിയ തങ്ങള് പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, അവർ വഫാത്തായ മാസം കൂടിയാണ്. അപ്പോ തങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ മരിച്ചുപോയ ആളുകളുടെ അവരുടെ പേരിലൊക്കെ നിയത്ത് ചെയ്യുക. നമ്മൾ അള്ളാഹു ഞാനി ഓതുന്ന യാസീനിന്റെ കൂലി, അതിന്റെ മഹത്വം, അതിന്റെ പ്രതിഫലം, എന്റെ കുടുംബത്തിന് മരിച്ചുപോയുടെ ഖബറിൽ എത്ര ആൾക്ക് നിയത്ത് ചെയ്യാന്ന്. അള്ളാഹുവിന്റെ ലോകമാണ്, അതിന്റെ കോപ്പിറൈറ്റ് അള്ളാഹുവിനാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ അള്ളാഹു കൊടുക്കാൻ പറ്റും. ഒരു യാസീൻ ഓതിയിട്ട് ഒരുപാട് ആൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ യാസീൻ, നമ്മുടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കുറെ നന്മ കിട്ടിയാൽ ഇൻഷാ അള്ളാഹു അതൊക്കെ ഉപകാരപ്പെടില്ലേ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ കുടുംബത്തിന് മരിച്ചു, നമ്മുടെ മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മമാർ, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ, എല്ലാത്തവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മരിക്കാൻ പോവാണ്. അപ്പൊ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്താൽ, നമ്മൾ മരിച്ച ആരെങ്കിലൊക്കെ നമ്മൾ ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തേക്കും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ശുദ്ധ ഖുർആനാണ് യാസീൻ, ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ്. നമ്മളതിന്റെ തഫ്സീർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹു ഖബൂലാക്കട്ടെ. അപ്പൊ അത് നല്ല നീയത്തോടുകൂടെ മനസ്സൊക്കെ ശുദ്ധമാക്കി ഖുശുഓടുകൂടെ ഓത് അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇലാ ഹദറത്ത് റൂഹ് നബീന സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضد لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون
وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنتعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون
ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين ولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله تعالى سيكريكم وراء غطاء فتيش نمرة محمد نيدوكا الله ورك السلامة نلغطاء الله عافية نلغطاء الله شفا نلغطاء ഇതുപോലെ നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഇന്നിവിടെ നമുക്ക് പായസം വിതരണം ചെയ്ത് എല്ലാവരുടെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാവർക്കും ഇന്ന് മുമ്പേ പറഞ്ഞതാണ് യാസീൻ അവസാനിക്കും എന്റെ വക ഞാൻ ചെയ്യാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അവർക്കും അവരുടെ ശരീരത്തിലും മക്കളിലും റൂഹിലും കൽബിലും ഒക്കെ അല്ലാഹു തആല നൂറ് നൽകട്ടെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ അല്ലാഹു ഖൈർ നൽകട്ടെ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഉസ്താദുമാരുടെ വിഷയത്തിൽ സഹായിച്ചവരുണ്ട് മറ്റു പല വിഷയങ്ങളും ഇവിടെ ഒരുപാട് ദാനധർമ്മം ചെയ്തവരുണ്ട് നിങ്ങൾ എല്ലാവരുടെയും ആ സദഖ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ യാ റബ്ബൽ ആലമീൻ അതെ അബി മുത്തഫ ദുആ അബി അബ്ദുൽ മജീദ് ബിൻ സാലിം എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഉപ്പാക്ക് വേണ്ടി
വെച്ചുപോയിപ്പാക്കൊണ്ടിരുന്നത്. അറബി സഹോദരിയാണത്, അറബിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. സലാഹുദ്ദീൻ ബിൻ സാലിം സലാഹുദ്ദീൻ ബിൻ സാലിം എന്ന അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ നീങ്ങാനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസം നീക്കി കൊടുക്കുമാറാകട്ടെ. എന്ന് പറഞ്ഞ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു ഉമ്മാക്ക് എല്ലാവിധ ഖൈറും റഹ്മത്തും അള്ളാഹു നൽകട്ടെ. മരിച്ചുപോയ അവരുടെ സഹോദരൻ ഹാത്തിം ബിൻ സാലിം അള്ളാഹുവിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ വേറെ സഹോദരന് വേണ്ടി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിവാഹ സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ആ സഹോദരി ഖാലിദ് ബിൻ സാലിം അദ്ദേഹത്തിന്റെ മറ്റ് പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. പിന്നെ സിഹറും കണ്ണും അസൂയ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്, അള്ളാഹുക്കൊക്കെ സലാമത്ത് നൽകുമാറാകട്ടെ. കഴിഞ്ഞ അതെ, പിന്നെ നമ്മള് മക്കളില്ലാത്ത കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ പല ദുആവും നമ്മുടെ പല അസ്ബാബുകളും സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മള് ചമാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പൊ മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അക്കാഡമിയാണ് സ്ഥാപനത്തിൽ പോയിട്ട് ഒന്ന് ദ്വാരപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യത്തിന്റെ വിശദീകരണം ചോദിക്കണമെന്ന് പറഞ്ഞു. അതെ, അതെങ്ങനെയാ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യാം, നാട്ടിൽ പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾ പോകണ്ട, ആണുങ്ങളെ പോകാവോ? എന്ത് ചെയ്താലും ചില തിങ്കളാഴ്ച ദിവസം അവിടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ചെർഷേരി ഉസ്താദ് അവറുകൾ, അതുപോലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മറ്റു മഹാന്മാരായ ആലിമീങ്ങളും 1500 വിദ്യാർത്ഥികളും ആലിമീങ്ങളൊക്കെ ഇരുന്ന് അസ്രസ്കാരം കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച എന്നും ദാൽഹുദയിലൊരു ദുആ ഉണ്ട്. അവിടെ ചെല്ലുന്നത് എന്ത് പറയാ, മക്കളില്ലാത്ത കൊണ്ടാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുക. എന്നൊരു നിയത്ത് ചെയ്യുക, അള്ളാഹു മക്കളെ തന്നാൽ ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഒരു ചാക്ക് പഞ്ചസാര ദാൽഹുദയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, സ്വതക്ക ചെയ്യുക. നിങ്ങൾ 50 ചാക്ക് സിമെന്റ് ഒന്നും വേണ്ട, ഒരു ചാക്ക് പഞ്ചസാര തന്നെ കൊടുക്കരുത്, അതേ വേണ്ടൂ. അത് നിങ്ങൾ നിയത്ത് ചെയ്യുക, അപ്പൊ കൊടുക്കൊന്നും വേണ്ട. ദുആ ചെയ്ത് പോരെ, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അള്ളാഹുവിന് ശുക്രായിട്ട് ഞാനത് ചെയ്യും. അങ്ങനെ കുറെ ആളുകൾക്ക് ഞാൻ നമ്മുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ഗ്യാരണ്ടി ആണെന്നല്ല പറഞ്ഞത്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യണില്ല, അസ്ബാബുകൾ സ്വീകരിക്കണമെന്ന്. അപ്പൊ കൂട്ടത്തിൽ ഒരു നല്ല കാര്യമായിക്കോട്ടെ, പ്രഥമ ചാലിമിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോ ദാൽഹുദയിൽ ആ ദുആ നടക്കേണ്ട എല്ലാ തിങ്കളാഴ്ചയും ഇന്നലെ ദാൽഹുദയുടെ ഒരു വലിയ പരിപാടി കുവൈത്തിൽ വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് ബദവി കുരിയാടവർ ഉണ്ടായിരുന്നു, എന്റെ ഗുരു ഉസ്താദ്.